നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ പാടി മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ ആലോചന കേൾക്കുവാനും ഒരു സന്ദർഭം ദൈവം നമുക്കെല്ലാവർക്കും നൽകി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയാൽ അങ്ങിങ്ങായിട്ടൊക്കെ കർത്താവിൻ്റെ സാക്ഷ്യം നിർവഹിക്കാനുള്ള സന്ദർഭം കർത്താവ് തരുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു മനോനിലയോടുകൂടിയാണ് ഞാൻ ഈ സ്ഥലത്ത് നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു സമയത്ത് ഈ തങ്കളത്ത് വന്ന് കുറച്ചു കാലം കഴിയുവാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അത് മരണം വരെ മറക്കാവതല്ല. ഞാൻ വയനാട്ടുകാരനാണെന്നാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷെ ഞാൻ വയനാട്ടുകാരൻ ആയതാണ്, അങ്ങനെയല്ല പണ്ട്. ഞാനിവിടെ അടുത്തുള്ള തൊടുപുഴ, അതിൻ്റെ സമീപം ഉടുമ്പന്നൂർ ജനിച്ച ആളാണ്. മാങ്കുടി ഞങ്ങളുടെ വീട്ടുകാരാണ്. വാഴക്കുളത്ത് മാങ്കുടി കുടുംബങ്ങൾ അനവധിയുണ്ട്. പക്ഷേ എൻ്റെ അപ്പൻ ഒരു നല്ല സുറിയാനി ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ ബാല്യത്തിൽ തന്നെ ഇവിടുന്ന് മലബാറിന് പോകേണ്ടി വന്നു. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്ത ആളുകളാണ് അക്കാലത്ത് മലബാറിൽ കുടിയേറുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മൂക്ക് പിഴിഞ്ഞാൽ മുന്നാഴി നിവൃത്തികേടുകൊണ്ട് ഇവിടുന്ന് പോയതാണ്. പക്ഷേ ദൈവകൃപയാൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ എൻ്റെ ജീവിതത്തിൽ അതൊരു സന്ദർഭമായി പിന്നീട് പരിണമിച്ചു. യേശുക്രിസ്തുവിനെ ഞാൻ ഹൃദയത്തിൽ രക്ഷിതാവായി കൈക്കൊണ്ടു എന്നുള്ളത് ഞങ്ങളുടെ തറവാടിന് നാണക്കേടായി പോയതുകൊണ്ട്, അതൊരു അപരാധമായി കണ്ടതുകൊണ്ട്, പിതാവില്ലാതിരുന്ന എന്നെ എൻ്റെ അമ്മ സ്നേഹപൂർവം വീട്ടിൽ നിറക്കി പെരുവഴിയിലേക്ക് വിട്ടു. കയറിക്കിടക്കാൻ വീടോ കയറി ചെല്ലാൻ ഇടമോ ഇല്ലാതിരിക്കെ ഈ തങ്കളത്ത് എൻ്റെ ആത്മമിത്രവും സഹോദരതുല്യം എന്നെ സ്നേഹിക്കുന്ന, ദൈവകൃപയാൽ ഈ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന പ്രിയ സഹോദരൻ പി എ ചെറിയാൻ്റെ ഭവനത്തിൽ എനിക്ക് അഭയമുണ്ടായി. ഏറെ വാചകം ആ വിഷയത്തിൽ പറയാൻ എനിക്ക് നിവൃത്തിയില്ല എങ്കിലും ആ ദിവസങ്ങൾ ഒരനാഥനെപ്പോലെ ഞാനിതിലെ സഞ്ചരിച്ചത് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കണം, ഈ കോതമംഗലത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ആ ബിൽഡിങ്ങിൽ ഒരു ഹോട്ടൽ രാജധാനി എന്നൊരു സ്ഥാപനമുണ്ടായിരുന്നു. അവിടെയാണ് എനിക്ക് മാന്യമായ ജോലി കിട്ടിയത്. നല്ല ശമ്പളമുണ്ട്, നല്ല ശാപ്പാടുണ്ട്, കാശ് മേടിച്ചിട്ടാൽ മതി പെട്ടിയിൽ. ആ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചാരായം വിൽക്കും, അത്രയേ ഉള്ളൂ. കാരണം ബാർ അറ്റാച്ചഡാണ്. നിവൃത്തികേടുകൊണ്ട് കള്ളു വിൽക്കാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഇവിടെ അടുത്തുള്ള വാളകം സ്ഥലത്തൊക്കെ പോയി വല്ല തെങ്ങിൻ്റെ ചുവടും കിളയ്ക്കാൻ പണി കിട്ടുകയാണെങ്കിൽ അത് മതി എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറയുന്നത്, ഒത്തിരി ഹൃദയബന്ധം ഈ സ്ഥലത്തോട് എനിക്കുണ്ട്. അന്ന് തന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഞാൻ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചനുസരിച്ച് അവൻ്റെ വഴിയിൽ വരുമെന്നോ. എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ഈ തങ്കളത്തോ കേരളത്തിൻ്റെ അങ്ങിങ്ങായിട്ടുണ്ടാകുമെന്നോ ഈ ബ്രദറൻകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ പെന്തിക്കോസുകാരെന്ന് പറയുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടരുണ്ടാകുമെന്നോ ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല എനിക്ക്. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഭാഗികമായ ഒരറിവുണ്ടായി. യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ കടപ്പാടുണ്ടെന്ന് മനസ്സിലായി. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഈ ക്രിസ്തുവിനെ സ്നേഹിക്കണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. കള്ളു കുടിച്ച കാലത്ത്, കഞ്ചാവ് വലിച്ച കാലത്ത്, ചീത്തയുണ്ടാക്കിയ കാലത്ത് ഞങ്ങളുടെ തറവാടിന് അത് മഹത്വമായിരുന്നു, മാങ്കുടി കുടുംബത്തിന് അഭിമാനമായിരുന്നു. ക്രിസ്ത്യാനിയാണ് ഈശ കഴിക്കുമെന്നാണ് ഞങ്ങളുടെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അതെല്ലാം നിർത്തി ദൈവഭാഗത്ത് വന്നത് ഒരപരാധമായി, അറിവില്ലായ്മ കൊണ്ട് ഞങ്ങളുടെ ആളുകൾ തെറ്റിദ്ധരിച്ചു. ഞാൻ ഈ പറയുന്നത് 82 കാര്യമാണ്. പക്ഷേ എൻ്റെ കർത്താവ് നല്ലവനായതുകൊണ്ട് അവൻ എന്നെ കൃപയിൽ നിലനിർത്തി. ഇന്ന് സാധുവായ ഞാൻ യേശുവിനെ ചുമന്ന ഒരു കഴുതയായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വാക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കർത്താവിനുള്ള കടപ്പാട് ഞാൻ പറഞ്ഞില്ല എന്ന് വരും. ഞാൻ അനുഭവിക്കുന്ന ഈ നന്മയും നിങ്ങളുടെ സ്നേഹ ആദരവുകളുമൊക്കെ നസറേത്തുകാരനെ ചുമക്കുവാൻ ഭാഗ്യമുണ്ടായതുകൊണ്ട് മാത്രം ലഭിച്ചതാണ് എന്ന് എല്ലാ വിനയത്തോടും കൂടെ ഓർപ്പിച്ചുകൊണ്ട്,
ദൈവവചനത്തിന് ആഗ്രഹമുള്ളവരാണ് ഇവിടെയുള്ളവർ എന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയിലേക്ക് ഇന്ന് രാത്രിയിൽ എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. ശബ്ദത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലായി കാണും, എങ്കിലും അല്പം കൊണ്ടും അധികം കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന സർവകൃപാലുവായ ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. തികഞ്ഞ ആത്മബോധത്തോടും ദൈവഭയത്തോടും കൂടെ നാം ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിന് നമ്മളോട് ചിലത് പറയാൻ ഉണ്ടായിരിക്കും. ദൈവദാസന്മാരൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചാണ് പറയുന്നത് എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട്, എൻ്റെ പ്രസംഗത്തിൻ്റെ പരിപൂർണ ബാധ്യത വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മാത്രമായിരിക്കും. ബൈബിളിലെ വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാത്രമേ ഞാൻ പ്രസംഗിക്കുകയുള്ളൂ. പക്ഷേ പറയുന്നത് 2 വട്ടം വെല്ലുവിളിയോടെ പറഞ്ഞിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അനൈക്യമോ ഒരുപക്ഷെ ആരോപണമോ ഉണ്ടായി എന്ന് വന്നാൽ സഹോദര ബുദ്ധിയ സ്നേഹബുദ്ധിയ ഈ പ്രസംഗത്തിന് ശേഷം ഇന്നോ കർത്താവ് അനുവദിച്ചാൽ നാളെയോ നിങ്ങളെന്നെ സമീപിക്കണം. വിശുദ്ധ ബൈബിളിലില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ സമ്പന്നതയേറിയ ഈ സ്ഥലത്ത് വന്ന് നിങ്ങളെ കബളിപ്പിച്ചു എന്ന് നിങ്ങൾ നിശ്ചയമായിട്ടും എനിക്ക് തെളിയിക്കണം. അങ്ങനെ നിങ്ങൾ പറയുമെങ്കിൽ നാളെ പരസ്യമായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കും. അതല്ല, വിശുദ്ധ ബൈബിളിൽ അങ്ങനെ രേഖയാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് വമ്പനാണെങ്കിലും വേണ്ടില്ല, ഏത് കൊമ്പനാണെങ്കിലും വേണ്ടില്ല, വേദപുസ്തകത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് മറുപടി പറഞ്ഞ് ഈ വായിച്ചു കേൾപ്പിക്കുന്ന സത്യങ്ങൾ ജീവിതത്തിൽ അനുഭവമാക്കി വേണം എഴുന്നേറ്റ് പോകുവാൻ എന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് വഴിയോരങ്ങളിലും കടത്തുണ്ണയിലുമൊക്കെ ബഹുമാനരായ പലർ ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേഗത്തിൽ കൊണ്ടുവരുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. എബ്രായ ലേഖനത്തെക്കുറിച്ച് ഒരു മുഖവര ഇപ്പോൾ ഇവിടെ നിവൃത്തിയില്ല. ആ വായിച്ച ഭാഗത്ത് ശ്രദ്ധേയമായ ഒട്ടനവധി സത്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് രേഖയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വിഷയം ഞാൻ ഇങ്ങോട്ട് അടർത്തിയെടുക്കുന്നു. ഈ അന്ത്യകാലത്ത് സാധാരണ ആളുകൾ പറയുന്ന ഒരു വാചകമാണ് അന്ത്യകാലം. എനിക്ക് തോന്നുന്നു 2000 തീരാൻ പോകുമ്പോൾ കേരളത്തിലാകെ പരിഭ്രമമായിരുന്നു. ആളുകൾ പറഞ്ഞു 2000 യേശു വരുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് യേശു വരാൻ പോകുകയാണ്. ഞാൻ പല സ്ഥലത്തും പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വയനാട്ടിൽ വീട്ടിലേക്ക് പോകാൻ ബസ് ഇറങ്ങുമ്പോൾ പരിചിതരായ പല ക്രൈസ്തവ സ്നേഹിതന്മാർ വന്ന് പറയാറുണ്ട്, സാറേ ഇത് അന്ത്യകാലമാണല്ലോ, എല്ലാം തീരാൻ പോകുകയല്ലേ. വാസ്തവത്തിൽ എന്നേക്കാൾ ഭക്തന്മാർ അവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ബൈബിൾ അറിയാവുന്ന ഒരാൾ പോലും യേശു ക്രിസ്തു 2000 വരും എന്നെവിടെയും പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെ പ്രസംഗിച്ചാൽ അവർക്ക് ബൈബിൾ അറിഞ്ഞുകൂടാ. ചില ആളുകൾ അന്ന് തെറ്റിദ്ധരിച്ചിരുന്നത് യേശു ക്രിസ്തുവിൻ്റേതെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഏതോ ഒരു ഫോട്ടോയിൽ യേശു ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ വിരൽ കാണുന്നില്ല, ഇതിൻ്റെ അർത്ഥം 2000 ഞാൻ വരുമെന്നാണ് ഈശോ മിശിഹ ഈ വിരൽ കാണിച്ചതെന്ന് പ്രായമുള്ളവർ പറഞ്ഞ് മക്കൾ പഠിച്ചിരുന്നു. പക്ഷേ 2000 യേശു വന്നില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്ന വാക്കാണ് ഇത് അന്ത്യകാലമാണ്. വേദപുസ്തകം ഒരു പ്രാവശ്യം പോലും വായിക്കാത്ത ആളുകളും അന്ത്യകാലമെന്ന് പറയാറുണ്ട്. വേദപുസ്തകം പരിചയമുള്ള നമ്മളും അന്ത്യകാലമെന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ എന്താ അന്ത്യകാലം, എന്തിൻ്റെ അന്ത്യകാലമാണ്, എന്നാ അത് സംഭവിക്കുന്നത്, അന്ന് എന്തൊക്കെയാ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഇവിടെ ആവശ്യം വരും. അന്ത്യകാലമെന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അവസാനം വരാൻ പോകുകയാണ്, ആകാശവും ഭൂമിയും പാടെ മാറാൻ പോകുകയാണ്, അതാണ് അന്ത്യകാലമെന്ന് വിചാരിക്കുന്ന അനവധി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകം പരിചയമുള്ളവർക്ക് ബോധ്യം വരും ഈ ആകാശവും ഈ ഭൂമിയും മാറിപ്പോകും, എങ്കിലും അത് ഇന്ന് സംഭവിക്കയില്ല. ഇന്ന് രാത്രിയിൽ
വാഴ്ത്തപ്പെട്ട നമ്മുടെ മശിഹാ തമ്പുരാൻ വീണ്ടും വരികയും തന്റെ സഭയെ തന്റെ അടുക്കൽ ചേർക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും. അങ്ങനെ ഇന്ന് രാത്രിയിൽ സംഭവിച്ചാൽ വേദപുസ്തക പ്രവചന പ്രമാണമനുസരിച്ച് 1007 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഈ ലോകവും നാശമാകുകയുള്ളൂ, ഈ ആകാശവും ഈ ഭൂമിയും മാറിപ്പോകുകയുള്ളൂ. ഒന്നും കൂടെ തെളിവായി പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യത്തിലാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പഴയത് നീങ്ങിപ്പോയി. അവിടെയാണ് ഇപ്പോൾ കാണുന്നത് പാടെ മാറുക. എന്നാൽ കർത്താവിന്റെ വരവിന് ശേഷം ഈ ഭൂമിയിലെ ഗതികൾക്കനുസരിച്ച് അല്പ വ്യത്യാസങ്ങൾ വന്നിരിക്കും. ഇപ്പോൾ ഞാൻ അവിടേക്ക് വരികയില്ല. അപ്പോൾ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ലോകാന്ത്യമല്ല, ലോകത്തിന്റെ അവസാനമല്ല. അതിനേക്കാൾ വിശാലമായ അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഈ വാക്ക് കുറിച്ചു വെച്ചിട്ടുള്ളത്. ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അന്ത്യകാലം എന്ന വാക്ക് പല പ്രാവശ്യം കുറിച്ചു വെച്ചിട്ടുണ്ട്. പഴയ നിയമഭാഗത്ത് അന്ത്യകാലം എന്ന് പറഞ്ഞിട്ടുള്ളത് യഹൂദജാതിയോട് ബന്ധപ്പെട്ടാണ്. അത് ക്രൈസ്തവ സഭയ്ക്ക് അതിൽ പങ്കുണ്ട് എങ്കിലും പ്രധാനമായിട്ടും വാഗ്ദത്തപരമായിട്ട് അത് ലഭിച്ചത് യഹൂദന്മാർക്കാണ്. യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലും മീഖാ പ്രവചനം 4-ാം അധ്യായത്തിലും ചേർന്ന് ഒട്ടനവധി വാക്യങ്ങളിലും ഈ ആശയം വായിക്കാൻ കഴിയും. അവിടെ അന്ത്യകാലം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ടുവാഴ്ചയെ കുറിച്ചാണ്. വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് നീതിയുള്ള രാജാവായി ഈ ഭൂമിയിൽ യെരുശലേം ആസ്ഥാനമാക്കി 1000 വർഷം മഹാരാജാവായിട്ട് വാഴും. അങ്ങനെ യേശുക്രിസ്തുവിന്റെ വാഴ്ചയുടെ കമനീയമായ വാഗ്ദത്തം യഹൂദജാതിക്ക് നൽകുമ്പോൾ അവരുടെ വാഗ്ദത്തം മശിഹ വന്ന് അവരെ ഭരിക്കുന്ന കാര്യം പറഞ്ഞു വന്നപ്പോൾ ആണ് ഈ അന്ത്യകാലം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ പഴയമത്തിൽ പറയുന്ന അന്ത്യകാലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയാണ്, 1000 ആണ്ടുവാഴ്ചയാണ്. അതിൽ സഭയ്ക്കൊരു പങ്കുണ്ട്, പക്ഷേ ഇപ്പോൾ ആ വിഷയത്തേക്ക് ഞാൻ വരികയില്ല. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രണ്ടാശയങ്ങളിലാണ് പുതിയ നിയമത്തിൽ അന്ത്യകാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. നാം വായിച്ച എബ്രായലേഖനം 1-ാം അധ്യായത്തിൽ അന്ത്യകാലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ദീർഘിക്കുന്ന ചില വർഷങ്ങൾ ഒരുമിച്ച് നിർത്തിയിട്ട് ആ കാലഘട്ടത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അന്ത്യകാലമെന്ന് എബ്രായലേഖനകാരൻ കുറിച്ചു വെച്ചത്. ലളിതമായി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ 1-ഉം 2-ഉം വരവുകൾക്ക് മധ്യേയുള്ള കാലഘട്ടത്തെയാണ് അന്ത്യകാലമെന്ന് 1-ാമത് വിശാലമായ അർത്ഥത്തിൽ എബ്രായലേഖനകാരൻ ഇവിടെ പറഞ്ഞു വെച്ചത്. വേറൊരർത്ഥത്തിൽ അന്ത്യകാലമെന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത്. ഞാനിപ്പോൾ അവിടേക്ക് വരികയില്ല. അപ്പോൾ നാം വായിച്ച ഈ ഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന AD 1-ാം നൂറ്റാണ്ട് മുതൽ ഇനി എന്ന് കർത്താവ് വന്ന് തന്റെ സഭയെ ചേർക്കുന്നുവോ ആ കാലം വരെയുള്ള ആ കാലഘട്ടത്തെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് അന്ത്യകാലമെന്ന് ദൈവത്തിന്റെ ആത്മാവ് കുറിച്ചു വെച്ചത്. പക്ഷെ ഈ കാലത്തിന് ലോകത്തൊരിക്കലും മുമ്പുണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാൻ പാടില്ലാത്തതുമായ ഒട്ടനവധി സവിശേഷതയുണ്ട് എന്നത് നാം വളരെ ഓർക്കുവാൻ ആവശ്യമുണ്ട്. ഈ പറയുന്ന അന്ത്യകാലം വാസ്തവത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച കാലമാണ്. സ്വർഗം നമ്മുടെ മേൽ കനിഞ്ഞരുളിയ കാലമാണ്. ഇതുപോലൊരു കാലം 1-ാം നൂറ്റാണ്ടിന് മുമ്പ് അവനീ മുഖത്തുണ്ടായിട്ടില്ല. ഇങ്ങനെയൊരു കാലം ഇനി ഉണ്ടാകുകയുമില്ല. ഇത്ര സമൃദ്ധമായ സമ്പന്നമായ ദൈവത്തോട് നന്ദി പ്രകടമാക്കുവാൻ അനിവാര്യമായ കാര്യങ്ങളാണ് ഈ അന്ത്യകാലത്ത് സംഭവിച്ചത്. ഞാൻ പിന്നീട് ആ ഭാഗത്തേക്ക് വരും. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം നിങ്ങൾ വായിക്കാൻ. അത് വായിക്കുമ്പോൾ ഇവിടെ അന്ത്യകാലമെന്ന് എബ്രായലേഖനകാരൻ പറഞ്ഞ ഈ കാര്യം തന്നെ അവിടെ യഹോവയുടെ പ്രസാദ വർഷമെന്നാണ് പ്രവാചകൻ കുറിച്ചു വെച്ചത്. എബ്രായലേഖനകാരൻ അന്ത്യകാലം എന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തെ യെശയ്യാവ് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രസാദ വർഷം എന്ന് രേഖയാക്കി. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നസറായനായ യേശു നസറത്തിലെ സിനഗോഗിൽ അഥവാ പ്രാർത്ഥനാലയത്തിൽ പള്ളിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ യഹൂദ റബ്ബിമാർ യെശയ്യാപ്രവാചകന്റെ ചുരുൾ വായിക്കുവാൻ യേശുവിന് കൊടുത്തു. നാം വായിക്കുന്നത് പോലെ കർത്താവായ യേശു യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം നിബിരെ നിവൃത്തി വെച്ചിട്ട് ഈ ഭാഗം അങ്ങോട്ട് വായിച്ചു. അങ്ങനെ വായിച്ച ശേഷം പുസ്തകം മടക്കി അവിടെ തിരിച്ചേൽപ്പിച്ചിട്ട് നമ്മുടെ കർത്താവ് അന്ന് വരെ ലോകത്താരും പറഞ്ഞിട്ടില്ലാത്ത അതിനിസ്തുല്യമായ ഒരു പ്രസ്താവന പരസ്യമായി നടത്തി. ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നു. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായം നൂറ്റാണ്ടുകളായി യഹൂദന്മാർ അബ്രഹാമെ സന്തതികൾ വായിച്ച് ആകാംക്ഷയോടെ കഴിഞ്ഞുവെങ്കിൽ ആരെ കുറിച്ച് അത് എഴുതിയിരുന്നുവോ ആ എഴുതിയ വാഴ്ത്തപ്പെട്ട വാഗ്ദത്ത മശിഹ അവിടെ എഴുന്നള്ളി വന്ന് പ്രവാചകൻ പറഞ്ഞ ആ ആളത്വം ഞാനാണെന്ന് വെളിപ്പെടുത്തി. യേശു പറഞ്ഞു ഇപ്പോൾ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നു.
പിന്നീട് പൗലോസാണ് ഈ കാലത്തെ കുറിച്ച് സഭിസ്ഥലം പറഞ്ഞത്. മൂന്ന് വാക്ക് പൗലോസ് ഉപയോഗിച്ചു. ഒന്ന്, കാലസമ്പൂർണത. രണ്ട്, സുപ്രസാദകാലം. മൂന്ന്, രക്ഷാധിപുഷം. ഈ മൂന്ന് വാക്ക് ഉപയോഗിച്ചത് മഹാനായ പൗലോസാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, അന്ത്യകാലം എന്ന് പറയുന്നതും ദൈവത്തിന്റെ പ്രസാദ വർഷം എന്ന് പറയുന്നതും കാലം കാലസമ്പൂർണത എന്ന് പറയുന്നതും സുപ്രസാദകാലം എന്ന് പറയുന്നതും രക്ഷാധിപുഷം എന്ന് പറയുന്നതും ഒരേ കാര്യത്തെക്കുറിച്ചുള്ള അഞ്ച് വാക്കുകളാണ്. ഈ ആശയം വെച്ചുകൊണ്ട് വേണം മർക്കോസ് 1:15 പിന്നീട് വായിക്കാൻ. അവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷം സമം എന്നിൽ വിശ്വസിപ്പിൻ. അതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ഇത് ദൈവത്തിന്റെ പ്രസാദ വർഷമായിരിക്കുന്നു? എന്തുകൊണ്ട് ഇത് സുപ്രസാദകാലമായിരിക്കുന്നു? ഈ കാലഘട്ടത്തെ കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാരൂപി രേഖയാക്കി തന്നു? നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ പലതും അർത്ഥമറിയാതെ പറഞ്ഞു പോകും. സ്വാഭാവികം, മനുഷ്യ സഹജമാണ്. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരക്ഷരം പോലും അങ്ങനെ വരികയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഈ കാലഘട്ടത്തിൽ എന്റെ പ്രസംഗത്തിന്റെ ശൈലി വളരെ മാറ്റിയ ഞാൻ പ്രസംഗിക്കുക. കേൾവിക്കാർക്ക് എന്തു വേണമോ അതറിഞ്ഞു മാത്രമേ പകർന്നു കൊടുക്കുവാൻ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ചില വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ കേരളത്തിൽ തെരുക്കോണിൽ അങ്ങിങ്ങായി നടക്കുമ്പോൾ എന്നെ പോലെയുള്ള സുവിശേഷ പ്രഭാഷകന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന പ്രസംഗ വിഷയം ഇതൊന്നുമായിരുന്നില്ല. അന്ന് ഞങ്ങൾ പറയുമായിരുന്നു, വിശുദ്ധ ബൈബിൾ ദൈവനിശ്വസ്തമാണ്. ഞങ്ങളുടെ മലബാറിനെ സംബന്ധിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞുവെന്ന് അന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ നല്ല പാലാക്കാരൻ ചേട്ടനുള്ള ഞങ്ങളുടെ നാട്ടിലെ ക്രൈസ്തവരായ സ്നേഹിതന്മാർ അന്യോന്യം നോക്കി ചോദിക്കും, ഏത് മത്തായിയുടെ കാര്യം അയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. പറഞ്ഞാൽ മത്തായി നടക്കുന്ന മത്തായി അല്ലാതെ മത്തായിയുടെ പുസ്തകത്തെ കുറിച്ച് ഒരു മത്തായിക്കും അന്ന് അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ യേശുക്കു ദൈവമാണോ ദൈവമല്ലെന്ന് എഴുതിയ ഒട്ടനവധി ക്രൈസ്തവ വ്യക്തികൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒട്ടൊഴിയാതെ അതെല്ലാം കാശ് കൊടുത്ത് വാങ്ങി വായിച്ച് എന്റെ ലൈബ്രറിയിൽ വെച്ചിട്ടുമുണ്ട്. അക്കാലത്ത് അക്കമിട്ട് ഞാൻ മറുപടി പറയുമായിരുന്നു, അടിപരിയിട്ട് മറുപടി പറയുമായിരുന്നു. മനസ്സിലായില്ലേ? പരേതനായ പി എം ആന്റണിയുടെ ചില സ്നേഹിതന്മാര് നേരെ വന്ന് പറഞ്ഞു, പ്രസംഗിച്ചാൽ അടി നീ മേടിച്ചിട്ടേ പോകേയുള്ളൂ. ഞാൻ പറഞ്ഞു, അടിക്കണേ അടിക്കാം, പക്ഷേ യേശുക്രിസ്തുവിന്റെ മുറിവ് എഴുതിയത് കൊണ്ട് കട്ടം പേടി മേടിക്കാൻ കാശുണ്ടായി. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അക്കാലത്ത് അങ്ങനെ പറയണമായിരുന്നു. എ ടി കോവൂർ, ഏബ്രഹാം തോമസ് കോവൂർ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ജോസഫ് പെടമറുകൾ, ഞാൻ ജനിച്ച നാടിനടുത്തുള്ള ആളല്ലേ? എം സി ജോസഫ് ക്രൈസ്തവനല്ലേ? ആന്റണി ക്രൈസ്തവനല്ലേ? പേര് ഞാൻ പറയണോ? എത്ര പേര്, ഒട്ടനവധി പേരുകൾ. അവരെല്ലാം യേശുക്രിസ്തുവിനെ അപമാനിച്ച്, അവഹേളിച്ച്, അവനെ ആക്ഷേപിച്ച് ഈ സമൂഹത്തിൽ ക്രിസ്തു മാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഉച്ചാടനം ചെയ്യുവാൻ അരയും തലയും മുറുക്കി വന്നവരാ. എന്നാൽ ഇവിടുത്തെ ഒരൊറ്റ ഹൈന്ദവ സ്നേഹിതനും സുബോധമുള്ളവൻ യേശുവിനെ അപമാനിച്ചില്ല. ഒരൊറ്റ മുസ്ലിം സ്നേഹിതനും യേശുവിനെ അപമാനിച്ചിട്ടില്ല. ഖുർആൻ വിശ്വസിക്കുന്ന യാതൊരു മുസ്ലിമും യേശുവിനെ അപമാനിക്കുകയില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഇരിക്കെ നമ്മുടെ മാമോദിസക്കല്ലിൽ നമ്മൾ മുക്കിയെടുത്തവരും നമ്മുടെ കൂതാശയും നമ്മൾ പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിനെ അപമാനിച്ചു? അന്നമായിരുന്നു എന്റെ പ്രസംഗ വിഷയം. എന്നാൽ ഇപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. ഏതർത്ഥത്തിലാണെങ്കിലും ഞാൻ ഇവിടെയുള്ള ക്രൈസ്തവരെ അഭിനന്ദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈബിൾ എന്താന്ന് ചോദിച്ചാൽ നന്നായിട്ടറിയാം. ഞാൻ പറയുന്നത് പി ഒ സി ആണെങ്കിലും വേണ്ടില്ല, ഓശാന ബൈബിൾ ആണെങ്കിലും വേണ്ടില്ല, കണിയാമ്പറമ്പിൽ കോർ എപ്പിസ്കോപ്പയുടെ ബൈബിൾ ആണെങ്കിലും വേണ്ടില്ല, ഇതെല്ലാം വായിക്കുന്ന ആളാണ് ഞാൻ. ബൈബിൾ സൊസൈറ്റി ആണെങ്കിലും വേണ്ടില്ല, നമ്മുടെ വീട്ടിൽ ബൈബിൾ ഉണ്ട്. നല്ല കാര്യം നിശ്ചയമായിട്ടും, അത് നല്ല ആരംഭമാണ്. മാത്രമല്ല ഇപ്പോൾ ആളുകൾക്ക് കാര്യങ്ങളെ കുറിച്ച് ധാരണയുണ്ടായി. യേശു ദൈവമാണ്, പിന്നെ യേശു ക്രിസ്തു മരിച്ചതാണ്, യേശു ഉയർത്തെഴുന്നേറ്റതാണ്, കൊള്ളാമല്ലോ, യേശു വരുവോ, ചിലപ്പോൾ വരുമായിരിക്കും. ഏതായാലും കാര്യങ്ങളെ കുറിച്ച് ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട്. മാത്രമാണോ, പണ്ട് ഞങ്ങളൊക്കെ പോകും, ഈ കോതമംഗലത്തെ കാര്യമല്ല കേട്ടോ, ഞങ്ങളെല്ലാം നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വയനാട്ടിലുള്ള ആളുകൾ ചെല്ലൊക്കെ പറയും, ഇത് ആരെ പോകുന്നത്? പരിചയമുള്ളവർ പറയും, ആ പോകുന്ന സ്തോത്രക്കാര. സ്തോത്രം എന്നൊന്നും പറയല, എങ്കിലും ആശയത്തിൽ പറയും, അതൊക്കെ പറഞ്ഞ സ്തോത്രക്കാരാന്ന് പറയും. അപ്പൊ ആളുകൾക്ക് അറിയത്തില്ല ഏത് ടീമായി പോകുന്നത്. പരിചയമുള്ളവർ ചോദിക്കും, എന്താ സ്തോത്രക്കാർ? അവർ കൂടിയ എപ്പോഴും സ്തോത്രാ പറയാ. പക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങളിപ്പം ഒത്തിരി ഒത്തിരി തോറ്റ് തുന്നം പാടിപ്പോയി. ഭദ്രകായ ആരാധന ഞങ്ങളുടെ സ്തോത്രമെല്ലാം നിർത്തിയിപ്പോ. ഇപ്പൊ ഞങ്ങളതൊന്നും പറയുന്നില്ല. അതിനേക്കാൾ ആരവാരവത്തോടുകൂടെ പറയുന്ന അനവധി സഹോദരി സഹോദരന്മാർ ഇടത്തും വലത്തുമുണ്ട്. നിശ്ചയമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അർത്ഥമറിഞ്ഞാണ് പറയുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയാ. ഞാൻ ഇടയ്ക്കൊക്കെ രണ്ടു മൂന്ന് സ്തോത്രം പറയുന്ന ആൾ, അർത്ഥമറിഞ്ഞേ പറയുള്ളൂ. പിന്നെ ഞാൻ മിക്കവാറും മുമ്പിലിരിക്കുന്ന ആളുകൾ വേർപാടുകാരാണ്, അവരെന്റെ സഹോദരന്മാരാണ്. ഞങ്ങൾ സ്തോത്രം പറയുന്ന കാര്യത്തിൽ വളരെ പിശുക്കുള്ള ആളുകളാണെന്നാണ് ഒരു ധാരണ. ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ധാരണ മാറ്റാതിരിക്കാൻ വേണ്ടി ഇത് പറയുന്നില്ലെന്ന്
ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ചെല്ലെങ്കിലും പറയും നമ്മുടെ സഹോദരൻ ജോഷ്മാങ്കുടി ഈ അടുത്തെന്നാണ് സഭ മാറിയെന്നാണ് തോന്നുന്നത്. അത് വരാതിരിക്കട്ടെന്ന് വിചാരിച്ച ഇടയ്ക്ക് ഞാൻ ഇന്നും പറഞ്ഞെന്ന് വരും സ്തോത്രം. എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, പക്ഷേ അത്രേ പറ്റുന്നുള്ളൂ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇപ്പൊ ക്രൈസ്തവ കോളം ആകെ മാറിയില്ലേ, മാറണം മാറണം. നിശ്ചയമായിട്ട് ഞാൻ എതിർ പറയല്ല, മാറണം, മാറിയേ മതിയായുള്ളൂ. ഒരു ക്രൈസ്തവ സംസ്കാരം തിരികെ വരട്ടെ, നിശ്ചയമായിട്ടും ക്രൈസ്തവ കോളനികൾ ഇവിടെ ഉയരട്ടെ, നിശ്ചയമായിട്ടും യേശു ക്രിസ്തുവിന്റെ പടയണിയുടെ ശബ്ദം ഇവിടെ കേൾക്കട്ടെ, തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ കാവൽഭടന്മാരായിട്ട് ക്രൈസ്തവ സന്തതികൾ മാറട്ടെ, തെരുവ് തോറും നടന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കട്ടെ. എന്താ പ്രതികാരമായി ഞങ്ങൾ മാത്രം പ്രസംഗിച്ചാൽ മതിയോ, ഇത് ഞങ്ങളുടെ കുത്തുകയാണോ? അല്ല, ഒരിക്കലുമല്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവന് പറയുവാൻ ആവശ്യമുള്ള ഏക സന്ദേശമാണ് യേശുവിനെ കുറിച്ചുള്ള സന്ദേശം. പക്ഷെ ഇപ്പോ എന്റെ പ്രസംഗ വിഷയത്തിൽ ഈ പറഞ്ഞൊന്നും ഉൾപ്പെടുത്താൻ ആവശ്യമില്ലാത്തത് കൊണ്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലാകാതെ പോകുക ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം മാത്രമൊന്ന് പറഞ്ഞു കൊടുത്താൽ എൻ്റെ സഹോദരി സഹോദരന്മാരായ സ്നേഹിതർക്ക് അത് ബോധ്യം വരും എന്നുള്ളത് കൊണ്ടും പ്രധാനമായിട്ടും എൻ്റെ പ്രമേയം അതാണ്. അതെന്താണെന്ന കാര്യം ഞാൻ ഒഴിവ് പറയും. ഈ വായിച്ച ഭാഗത്തേക്ക് തിരികെ വരാം. എന്തായി ദൈവത്തിൻ്റെ പ്രസാദ വർഷമായിരിക്കുന്നത്? ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ആ ഭാഗം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും. ഈ കാലത്തിന്റെ ഒരു മൂന്ന് പ്രത്യേകത അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞ കാര്യം മാത്രം പറയാനേ ഇപ്പം നിവൃത്തിയുള്ളൂ. എബ്രാലേഖനം 1-ാം അധ്യായം 1-4 വാക്യങ്ങളിൽ ഇത് അന്ത്യകാലമാണ് അല്ലെങ്കിൽ പ്രവാചക ഭാഷയിൽ പ്രസാദ വർഷമാണ്, പൗലോസിന്റെ ഭാഷയിൽ സുപ്രസാദ കാലമാണ്, വാഴ്ത്തപ്പെട്ട മശിഹാതമ്പുരാൻ പറഞ്ഞതുപോലെ കാലം തികഞ്ഞതാണ്. അങ്ങനെ പറയുവാനുള്ള കാരണം എന്താണെന്ന ചോദ്യത്തിന് ഈ ലേഖനകാരൻ ഒരു 3 കാരണങ്ങൾ 1, 2, 3 എന്ന് അക്കമിട്ട് വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞു തന്നു. എന്താ 1-ാമത്തെ പ്രത്യേകത? ഈ കാലമെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഭാഷയെ പറഞ്ഞാൽ ന്യായപ്രമാണ കാലം കഴിഞ്ഞു, കൃപാകാലം സമാരംഭിച്ചു. അതാണ് നമുക്കറിയാവുന്ന ഭാഷ, അതാണ് ഈ പറയുന്ന ദൈവത്തിന്റെ പ്രസാദ വർഷം. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. എന്താ ഇത് ദൈവത്തിന്റെ പ്രസാദ വർഷമായിരിക്കുന്നത്? ബഹുമാൻ ദൈവദാസൻ ആ വാക്യങ്ങൾ തന്നെ ഒന്നുകൂടെ വായിക്കും, 3 വരെ വാക്യങ്ങൾ, എബ്രാലേഖനം 1-ാം അധ്യായം മുതൽ. എന്തുകൊണ്ട് ഇത് ദൈവത്തിന്റെ പ്രസാദ വർഷമായിരിക്കുന്നു? ദൈവം നമ്മിൽ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഈ കാലഘട്ടം ദൈവം നമുക്ക് അനുകൂലമായി പ്രതികരിക്കുന്ന കാലമാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം അതിന്റെ തെളിവുകൾ? വായിക്കാമോ? 1 മുതൽ 3 വരെ ഒന്നുകൂടെ വായിക്കണം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ 1-ാമത്തെ പ്രത്യേകത എന്തുകൊണ്ട് ദൈവത്തിന്റെ പ്രസാദ വർഷമായിരിക്കുന്നു? അതിന്റെ 1-ാമത്തെ പ്രത്യേകത എബ്രാ ലേഖനകാരൻ പറയുന്നത് ദൈവം നേരിട്ട് വന്ന് നമ്മളോട് സംസാരിച്ച കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള 39 പുസ്തകങ്ങളുടെ കാലഘട്ടം അത് പ്രവാചകന്മാരിലൂടെ ഭാഗം ഭാഗമായും വിവിധമായും പണ്ട് പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്ത കാര്യമായിരുന്നു എങ്കിൽ ബൈബിളിന്റെ പുതിയമം എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മോട് സംസാരിച്ച കാലമാണ്. അതിന്റെ സവിശേഷത മനസ്സിലാക്കിയേ മതിയാകുള്ളൂ. ദൈവത്തിന് എങ്ങനെ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയും? മനുഷ്യന് അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് രസകരമായി തോന്നി, നിങ്ങളും കേട്ട് കാണും. അദ്ദേഹം പറയുന്നത് ഒരു ഉറുമ്പിനോട് സംസാരിക്കണമെങ്കിൽ, എനിക്ക് പറയണമെങ്കിൽ, ഒന്നുകിൽ ഉറുമ്പ് എന്നെ പോലായി തീരണം, അല്ലെങ്കിൽ ഞാൻ ആ ഉറുമ്പിനെ പോലായി തീരണം. എനിക്കത് വളരെ രസകരമായി തോന്നി. ദൈവത്തിന് എന്നോട് സംസാരിക്കണം. എങ്ങനെ? ഒന്നുകിൽ ഞാൻ ദൈവമായി മാറണം, അസാധ്യം, അല്ല എങ്കിൽ ദൈവം എന്നെ പോലായി തീരണം. എന്തിനാണ് യേശു ക്രിസ്തു ഈ ഭൂപ്പരപ്പിലേക്ക് വന്നത്? ആകാശപ്പാളിക്കപ്പുറമുണ്ടായി വാനരുളുന്ന മശിഹാതമ്പുരാൻ എന്തിനാണ് ഈ ശാപം നിറഞ്ഞ ഭൂമിയിലേക്ക് വന്നത്? 1-ാമത്തെ തെളിവ്, ഉദ്ദേശം, ഈ ലേഖനകാരൻ പറയുന്നു ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ തിരുവള്ളമുണ്ടായി. ഇതുവരെ പ്രവാചകന്മാരാൽ മനുഷ്യരാൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ദൈവം താൻ തന്നെ നേരിട്ട് വന്ന് നമ്മോട് പറയുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി. അങ്ങനെ നമ്മോട് സംസാരിക്കുവാൻ, ദൈവികമായ കാര്യങ്ങൾ നമ്മോട് പറയുവാൻ ദൈവത്തിന് മനസ്സുണ്ടായത് കൊണ്ട് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു.
ദൈവം നേരിട്ട് വന്ന് സംസാരിച്ചൊരു കാലം. ഇത് വ്യക്തമായി മനസ്സിലാക്കുവാൻ നിങ്ങൾ പിന്നീട് ഈ ആശയം മനസ്സിൽ വെച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 6 ഒക്കെ ചേർത്ത് വെച്ച് വായിക്കണം. നാം അറിയുന്നത് പോലെ അപ്പോഴാണ് വ്യത്യാസം മനസ്സിലാവുക. യഹൂദന്മാരുടെ സിനഗോഗിൽ എല്ലാ ശാബത്തിനും അവർ തിരുവെഴുത്തുകൾ വായിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മോശയിക പഞ്ചഗ്രന്ഥങ്ങളും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും അത് പാടുകയും വായിക്കുകയും ചെയ്യും. അങ്ങനെ വായിച്ച് പ്രസംഗിക്കുമ്പോൾ യഹൂദ റബ്ബിമാർ ആധികാരികമായി ആവേശത്തോട് പറയും, മോശ ഇങ്ങനെയല്ലോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, പിന്നെ പ്രവാചകന്മാർ ഇങ്ങനെയല്ലയോ പ്രവചിച്ചിട്ടുള്ളത്, പിന്നെ ഇങ്ങനെയല്ലയോ സങ്കീർത്തനങ്ങളിൽ ഭാഗ്യവാനായ ദാവീദ് പാടി വെച്ചിട്ടുള്ളത്. അപ്പൊ മോശ പറഞ്ഞതും പ്രവാചകന്മാർ പറഞ്ഞതും ദാവീദ് പാടിയതും ഒക്കെ ഇങ്ങനെ അല്ലയോ എന്ന് പറഞ്ഞാണ് അവർ പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ നടുവിലാണ് വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് ആഗതനായിട്ട് പറഞ്ഞു, ഇങ്ങനെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, ഒരു യഹൂദ അറബിക്കും ഒരിക്കൽ പോലും പറയുവാൻ ധൈര്യമില്ല ില്ലാത്തതും അവകാശമില്ലാത്തതുമായ ആളത്വമായിട്ടാണ് അവതരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനവർഗത്തോട് സംസാരിച്ചത്. ഇങ്ങനെ മോശ കൽപ്പിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ, പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നു, കൊല ചെയ്യരുത്. മോശ കൽപ്പിച്ചത്, മോശ എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. വ്യഭിചാരം ചെയ്യരുത്, മോശ എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, മോശ കൽപ്പിച്ചില്ല, മോശ അരളി ചെയ്തില്ല, മോശയ്ക്ക് ദൈവം അരളി ചെയ്തത് എഴുതി പറയുവാനേ അവകാശമുണ്ടായുള്ളൂ. എന്നാൽ മോശയ്ക്ക് ആരാണോ തൃക്കരം കൊണ്ട് അത് എഴുതി കൊടുത്തത്, ആ ഞാൻ മനുഷ്യനായി നിങ്ങളുടെ മധ്യത്തിൽ വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, എനിക്കൊരു സ്തോത്രമൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. ആ മനസ്സിലായോ? എല്ലോ മനസ്സിലാകുന്നേ, മനസ്സിലാകുമല്ലോ. ദൈവം വന്ന് സംസാരിക്കുക. എനിക്ക് കുറെ കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നു നിങ്ങളെപ്പോലെ തന്നെ. പിന്നെ ഒക്കെ പറയാ, എന്തിനാ പറയുമ്പോൾ ആളുകൾക്ക് വിഷമം തോന്നുന്നു വിചാരിച്ചിട്ടാണ്. നമ്മുടെ കേരളത്തിൽ ദൈവത്തിന് വല്ലോ ക്ഷാമം ഉണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ എല്ലാം ഞാൻ പറയണോ. കെ ജയകുമാർ സാറ് ടൂറിസം വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, അദ്ദേഹം നല്ല കവി ഹൃദയമുള്ള മനുഷ്യനാണ്, നല്ല സാഹിത്യകാരനാണ്. അദ്ദേഹം നല്ല മനസ്സോടിട്ട പേരാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ജയകുമാർ സാറിനെ കണ്ടിട്ടില്ല, കണ്ടെങ്കിൽ ചോദിച്ചതന്നെ, സാറേ അബദ്ധം പറ്റിയെന്ന് തോന്നുന്നില്ലേ ഇപ്പോൾ ഈ പേരിട്ട് പോയത്? അബദ്ധം പറ്റിയെന്ന് തോന്നുന്നില്ലേ? നല്ല മനുഷ്യനായതുകൊണ്ട് ചങ്കത്ത് കൈവച്ച് അദ്ദേഹം പറയും, എനിക്ക് അബദ്ധം പറ്റിപ്പോയി കുഞ്ഞേ. ഞാനീ പറയുന്നത് ഈ നാടിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയുകയില്ല, പക്ഷെ വേണേൽ പിന്നെ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഭൂമിയിൽ ദൈവം താൻ തന്നെ ഇറങ്ങി വന്ന് ജനനം കൊണ്ടും ജീവിതം കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും താനാണ് സാക്ഷാൽ സർവേശ്വരൻ എന്ന് വെളിവാക്കി നമ്മളോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, ജനത്തോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ, ഇതെന്നെ തമാശയാണോ? ഇതെന്നെ ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവത്തിന് എന്ത് കടപ്പാടാണ് നമ്മളോട്? നമ്മൾ ആരാ വാസ്തവത്തിൽ? ദൈവത്തിന് ഈ സൃഷ്ടിയുടെ മനോഹാരിത എല്ലാം കൂടെ പഠിച്ചു നോക്കിയാൽ വാസ്തവത്തിൽ നമ്മൾ ആരാ? ഒരിക്കൽ ദാവീദ് രാജാവ് നന്ദിയുള്ള ഹൃദയം കൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ചോദിച്ചു, അയ്യോ ദൈവമേ, അങ്ങുണ്ടാക്കിയ ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം ഓർത്താൽ, ഈ സാധുവായി എന്നെ ഓർക്കാൻ, ഞങ്ങളെ ഓർക്കാൻ ഞങ്ങൾ എന്തുണ്ട് കർത്താവേ? ഞങ്ങൾ എന്തുണ്ട്? വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഞങ്ങളുടെ സഭയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, പുതിയ ആകാശ ഭൂമിയിൽ ഈ ഭൂമി മുഴുവൻ ജനങ്ങൾ നിറയും. അത് കഴിയുമ്പോൾ പരേതനായ എസ് കെൽ സാറിനെ പോലെ ദൈവഭക്തന്മാർക്ക് എഴുതി വെച്ചിട്ടുള്ളത്, അത് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഇതര ഗോളങ്ങളിലേക്കും ആളുകൾ പറിച്ചു നടും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ കുറേ തമാശ ഒക്കെ പറയുന്നേനമാ. വന്നപ്പോൾ എൻ്റെ മൂത്ത മോള് പറഞ്ഞു, പപ്പാ എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. അങ്ങനെ ഇതര ഗോളത്തിലേക്ക് വിടുവാണേ നമുക്ക് സൂര്യനിലേക്ക് പോയാൽ, കുടുംബമായിട്ട് സൂര്യനിലേക്ക് പോവാം. കാരണം സൂര്യനിൽ ഇതുവരെ ആർക്കും പോകാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിന്റെ ഒരു ഭയങ്കര ആഗ്രഹം സൂര്യനിൽ പോകണം, രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു, നരകത്തിൽ വേണേൽ പോകായിരുന്നു, പക്ഷെ സൂര്യനിലെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനീ പറഞ്ഞത് സൂര്യനെ, അവൾ കോളേജിൽ പഠിക്കുന്ന വെച്ചാൽ സൂര്യനെ കുറിച്ചൊരു ധാരണ അവക്കുണ്ട്. ഈ ധാരണ വെച്ചിട്ട് ആ ഗോളത്തിലെങ്ങാനും ചെല്ലാൻ പറ്റിയ ത്രില്ലല്ലേ എന്തുമാത്രം സംഭവിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രബോധമുള്ള ശാസ്ത്രബോധമുള്ള നമ്മുടെ യുവതി യുവാക്കന്മാരോട് ചോദിച്ചു നോക്കിക്കേ, അവർ പറയും എന്താ ഈ പ്രപഞ്ചം എനിക്കറിഞ്ഞുകൂടോ, ഞാനിത് വേണേൽ അണ്ടകടാകോ എന്ന് പറയാം. അതെന്നാന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ വേദപുസ്തക ഭാഷയിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാം കൂടെ ചേർന്ന എന്തോ ഒന്ന്, അതാ ഈ പ്രപഞ്ചം.
ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ, കാണാത്തത് അനവധിയാണ്. ഇതെല്ലാം കൂടെ ചേർന്നാൽ എന്തോ ഒന്ന്. അതാ പ്രപഞ്ചം എന്ന് പറയും. അതെങ്ങനെ ഉണ്ടായി? ഒറ്റ വാക്കുകൊണ്ടുള്ളവാക്കി. ആരുണ്ടാക്കി? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആർക്കു വേണ്ടി ഉണ്ടാക്കി? തനിക്ക് വേണ്ടി ഉണ്ടാക്കി. അങ്ങനെ ഈ മഹാനും ഭയങ്കരനുമായ ദൈവം, അത്രമാത്രം അത്യുന്നതനായ ദൈവം, എന്നിട്ട് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് ഈ പാവം പിടിച്ച് നമ്മോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ഉൾക്കൊള്ളാൻ കഴിയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രസാദ വർഷമാ, ദൈവത്തിന് കണ്ണ തോന്നി, ദൈവത്തിന് തിരുവള്ളമുണ്ടായി ഈ പാവം പിടിച്ച് നമ്മളോട് സംസാരിക്കാൻ. നിങ്ങൾ ഓർക്കണമേ, ഈ ആശയം മനസ്സിൽ വെച്ചോണേ. ഒരിക്കൽ കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ കാണുന്നത് കാണുവാനും നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുവാനും അനേകർ ആഗ്രഹിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങൾ കാണുന്നത് കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളത്, നിങ്ങൾ കേൾക്കുന്ന ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളത്. എന്താ? സ്വർഗം നേരെ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുന്നു എന്ന് കർത്താവ് പഠിപ്പിച്ചത്. ഇത് പ്രസാദ വർഷമാ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രസാദ വർഷമാ. ദൈവം നമ്മെ സന്ദർശിച്ചു, ദൈവം നമ്മെ സന്ദർശിച്ചു. ഈ ദിവസങ്ങൾ ഈ ക്രിസ്മസിൻ്റെ ആഘോഷമൊക്കെ ആണല്ലോ, എല്ലായിടത്തും നല്ല കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ആളിൽ യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടി നക്ഷത്രം തൂക്കുമല്ലോ, അത്രയായി. അത് നല്ല കാര്യമാണ്. ദേശം മുഴുവൻ നക്ഷത്രം തൂക്കിയിരിക്കുക. ഇവിടെ അടുത്തുള്ള ബാറിൻ്റെ ചുവട്ടിലും നക്ഷത്രം തൂക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ മുകളിലുണ്ട്. അതൊക്കെ വെച്ചോട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം ഉണ്ടെന്നോ ദൈവം ഇല്ലെന്നോ യേശു ഉണ്ടെന്നോ യേശു ഇല്ലെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾ കണ്ടേക്കാം, പക്ഷേ ഡിസംബർ 1 ആകുമ്പോൾ വില എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും 10-ഓ 50-ഓ കൊടുത്ത് ഒരു സ്റ്റാർ മേടിച്ച് അവൻ കെട്ടിത്തൂക്കും. ഇരിക്കട്ടെ ഒരെണ്ണം. മൗനമായെങ്കിലും വാചാലമായി സംസാരിക്കുക. ഇന്ന് ലോകത്തുള്ള 710 കോടി ആളുകളോടും അവർക്ക് എതിര് പറയാനൊക്കെയില്ല. സ്നേഹിതാ, ദൈവം ഭൂമിയെ സന്ദർശിച്ചു. AD 1st century പ്രാരംഭദശയിൽ ദൈവം ഭൂമിയെ സന്ദർശിച്ചു. ദൈവം ഒരു ചോര കുഞ്ഞായി പിറക്കാൻ തിരുമനുഷ്യായി. അവന് കിടപ്പേടം കിട്ടിയില്ല, കിടക്കുവാൻ സ്ഥലമുണ്ടായില്ല. എങ്കിലും അവിടുന്ന് ഏറ്റവും ഹീനനായി നിന്ദനായി ഈ കൊച്ചു ഭൂമിയിൽ വന്നു പറക്കുവാൻ മനസ്സ് കാണിച്ചു. എന്താ അതിന് കാരണം? ഇത് പ്രസാദ വർഷമാ, ദൈവം നമ്മളോട് കരുണ കാണിച്ച കാലമാണിത്. ഞാൻ തൽക്കാല ഭാഗം ഒത്തിരി നീട്ടുന്ന വൃത്തിയില്ലല്ലോ, എന്നിട്ട് ചോദിച്ചു നോക്കിക്കേ, യേശു എന്തൊക്കെയാ പഠിപ്പിച്ചേ? ചില ആൾക്ക് വലിയ എത്തും പിടിയൊന്നുമില്ല. ഞാൻ 2 വട്ടം വെല്ലുവിളിയോടെ മിക്കവാറും കോളേജ് പിള്ളേരോടൊക്കെ പ്രസംഗിക്കാറുണ്ട്, മക്കളെ നിങ്ങൾക്ക് എന്തോ അറിയണം, ദൈവത്തെക്കുറിച്ച് അറിയണോ, പിശാചിനെക്കുറിച്ച് അറിയണോ, സ്വർഗത്തെക്കുറിച്ച് അറിയണോ, നരകത്തെക്കുറിച്ച് അറിയണമോ, ഭൂമിയെക്കുറിച്ച് അറിയണമോ, മനുഷ്യനെക്കുറിച്ച് അറിയണമോ, പാപത്തെക്കുറിച്ച് അറിയണമോ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയണമോ, പാപമോചനത്തെക്കുറിച്ച് അറിയണമോ, എന്താ അറിയേണ്ടത്, പുതിയ ആകാശം എന്താ അറിയണമോ, പുതിയ ഭൂമി എന്താ അറിയണമോ, ദൂതന്മാരാരാ അറിയണമോ, എന്തറിയണം നിങ്ങൾക്ക്? ചുമ്മാ പറയുന്നതാണോ? ഏത് കാര്യത്തിനാണ് നമ്മുടെ കർത്താവ് മറുപടി പറയാതെ പോയിട്ടുള്ളത്? എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായി മൊഴിഞ്ഞ വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ മാത്രം മതി. നിങ്ങൾ മലാഖിയുടെ പുസ്തകം കഴിഞ്ഞ് മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ നടുവിൽ വെളുത്ത പേജിൽ വലിയ കറുത്ത അക്ഷരത്തിൽ എഴുതി കമനീയമായി വെച്ചിട്ടുള്ള ഒരു വാചകം നിങ്ങൾ കടന്നു ഇങ്ങോട്ട് വരികയുള്ളൂ. എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം. മനസ്സിലായില്ലേ? പഴയ നിയമത്തിലെല്ലാം പ്രവാചകന്മാർ ഭാഗം ഭാഗമായി പറഞ്ഞത്. എന്നാൽ ഈ പുതിയ നിയമം, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം, അല്പം കൂടെ ഞാൻ പറഞ്ഞോട്ടെ സ്വാർത്ഥനായിട്ട്, എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം, അതാ ബൈബിൾ. ദൈവം നമ്മോട് സംസാരിച്ചു. അത് കേൾക്കുന്നതല്ലേ വാസ്തവത്തിൽ ഭാഗ്യം. ഞാൻ ഇതിലിങ്ങനെ വന്നപ്പോൾ ഒത്തിരി ഇഷ്ടമായി എനിക്ക് ഈ ഗ്രൗണ്ട്. എൻ്റെ മക്കൾ ഞാനും എല്ലാം കൂടി ഞങ്ങൾ പറഞ്ഞു, ഓ എന്ത് നല്ല സ്ഥലമാണ് നമ്മുടെ സഹോദരന്മാർ കണ്ടെത്തിയത്. ഇതിൻ്റെ പുറകിൽ അധ്വാനവും കാശുമുണക്കൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അത്രയും മനോഹാരിതയ്ക്ക് ഒത്തതുപോലെ എല്ലാവരും വന്നെന്ന് തോന്നി. എനിക്കൊന്ന് കുറച്ച് പേരോട് വരാമായിരുന്നു ഇങ്ങോട്ട്, കുറച്ച് പേരോട് നിങ്ങൾ വന്നവർ ഭാഗ്യവാന്മാർ. പക്ഷേ ഇവിടെ ഒരു നാടൻ സർക്കസ് ആയിരുന്നു തമ്പടിച്ചതെന്ന് അങ്ങ് വിചാരിച്ച് നോക്കിക്കേ. ക്രിസ്മസ് പ്രമാണിച്ച് ഒരു 2 ആഴ്ചത്തേക്ക് നിശ്ചയമായിട്ട് നിങ്ങൾക്കും എനിക്കും അറിയാം എന്തോ ഒരു തിരക്കായിരിക്കും. സർക്കസ് മോശമാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നത് വാസ്തവത്തിൽ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കണം. ആര് പറയുന്ന ആൾ വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. ആര് പറഞ്ഞാലും എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തെ ഭരിച്ചാൽ തീർച്ചയായിട്ടും സമയം നാം വേർതിരിക്കും. ഞാൻ തൽക്കാലം അത്രയും പറഞ്ഞ് 1st ഭാഗം അവിടെ അങ്ങ് നിർത്തേണ്ടി വരുന്നു. എന്താണ് ഈ കാലത്തെ അന്ത്യകാലമെന്ന് വിളിച്ചത്? അത് ദൈവത്തിൻ്റെ പ്രസാദ വർഷമായതുകൊണ്ട്.
ദൈവം നമ്മളെ സന്ദർശിക്കുന്ന കാലം അതാണ് ഈ പ്രസാദ വർഷം, ഇത് അന്ത്യകാലം എന്ന് ബൈബിൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താ, നിങ്ങൾ പിന്നീട് ആ വാക്യങ്ങൾ വായിച്ചാൽ മതി, സമയ ലാഭത്തിന് വേണ്ടി ഞാൻ ആ ഭാഗമെല്ലാം വായിക്കുന്നില്ല. നാം വായിച്ച ഈ 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് വിവരിക്കാൻ പ്രയാസമുള്ളതും അതിശക്തമായ 6-7 പ്രയോഗങ്ങൾ ആ ഭാഗത്ത് കുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് സൂചിപ്പിച്ച് മാത്രം ഞാൻ പോകും, ബാക്കി നിങ്ങൾ പിന്നീട് ചേർത്ത് പഠിക്കണം. അവിടെ ഇതെല്ലാം വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്നതൊന്നും ഒരു മനുഷ്യന് ചേരുന്ന പ്രയോഗമല്ല. എബ്രായ ലേഖനം 1:1-4 വാക്യങ്ങളിൽ എഴുത്തുകാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ സമസ്തരം പഠിച്ചു വന്നാൽ അതൊരിക്കലും കേവലം ഒരു മനുഷ്യന് ചേരുന്ന പ്രസ്താവനയല്ല. എന്തൊക്കെയാണെന്നറിയാമോ? യേശുക്രിസ്തു സകലത്തിൻ്റെയും ഉടമസ്ഥൻ, സമം അവകാശി. 2, ഈ കാണുന്ന സകലത്തിൻ്റെയും കാണപ്പെടാത്തതിൻ്റെയും നിർമ്മിതാവ്, സമം സൃഷ്ടാവ്. പിന്നെ യേശുക്രിസ്തു ദൈവ തേജസ്സിൻ്റെ പ്രഭ, യേശുക്രിസ്തു തത്വത്തിൻ്റെ മുദ്ര, യേശുക്രിസ്തു സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. പിന്നെ യേശുക്രിസ്തു അഹരോന്റെ ക്രമപ്രകാരമുള്ള ലേവ്യ പൗരോഹിത്തിലെ മഹാപുരോഹിതന്മാരെ പോലെ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയല്ല ഈ ഭൂമിയിൽ, പിന്നെയോ അവിടുന്ന് സ്വർഗത്തിൽ ഉയരത്തിൽ മഹിമയുടെ വലഭാഗത്ത് ഉപവിഷ്ടനായി ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവൻ മധ്യസ്ഥത യാചിക്കുന്നു. ചുരുക്കത്തിൽ, വേറെ ഒരു മനുഷ്യനും ലോകത്തൊരിക്കലും ചേർച്ചയില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട 6-7 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഈ എഴുത്തുകാരൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അവൻ ആര്? ഈ പുത്രൻ. അവൻ ആരാണ്? അവൻ ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ മുദ്രയാണ്. ഈ അവൻ ആരാണ്? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ് ഈ അവൻ അഥവാ പുത്രൻ. അവൻ ആരാണ്? അതിങ്ങനെ ഓരോന്നോരോന്നായി പറഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ഈ കാലത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത? അതിനെക്കുറിച്ചാണ് ഈ ലേഖനകാരൻ പറഞ്ഞത്. സത്യദൈവത്തെ നമുക്ക് വെളിവാക്കി കിട്ടിയ കാലമാണ് ഈ പറയുന്ന ദൈവത്തിൻ്റെ പ്രസാദ വർഷം. ദൈവം ആരാണെന്ന് അന്വേഷിച്ച് 1000 കൊല്ലങ്ങൾ ആളുകൾ അലഞ്ഞപ്പോൾ ദൈവം അതിന് മറുപടിയായി ഉത്തരമരുളുവാൻ പ്രസാദിച്ച് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ അവൻ വന്ന് സാക്ഷാൽ സത്യദൈവം ആരാണെന്ന് നമുക്ക് വെളിവാക്കി തരുവാൻ പ്രസാദമുണ്ടായി എന്നാണ് ഈ 4 വാക്യങ്ങൾ ചേർന്ന് വായിച്ചാൽ ദൈവത്തിൻ്റെ കൃപാകാലമാണ് എന്ന് പറയുവാനുള്ള രണ്ടാമത്തെ കാരണമായി എബ്രായ ലേഖനകാരൻ പറയുന്നത്. എനിക്ക് പാട്ടുപാടാൻ വലിയ വശമില്ല, കേൾക്കാൻ നല്ല വശമാണ്. വളരെ പ്രസിദ്ധമായ മനോഹരമായ പല പാട്ടുകളിൽ ഒരു പാട്ട്, നമ്മുടെ ആത്മീയത്തിലൊന്നും ഇല്ലെങ്കിലും കാണാപ്പാടം നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലും കരയും എല്ലാം നടന്നലഞ്ഞു, പാവം അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. അങ്ങനല്ലോ സാറേ? അങ്ങനെ പണ്ടൊക്കെ ഞങ്ങൾ പണ്ടും ഇങ്ങനെയല്ല, വേറെ പാട്ട് പാടിയപ്പോൾ ഇങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആ പാടിയ ആൾ നല്ല പാട്ടുകാരനാണ്, അങ്ങനെ വേണം പാടാൻ. എഴുത്ത് നല്ല എഴുത്താണ്, പക്ഷെ ഇപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കിക്കേ, ഈശ്വരനെ കണ്ടോ എന്നിട്ട്? അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, ഈശ്വരനെ തേടി നടന്നു. നല്ല സത്യാന്വേഷകനായ ഒരു മനുഷ്യനെ അങ്ങനെ എഴുതാൻ പറ്റുകയുള്ളൂ. വാസ്തവത്തിൽ ലോകത്തുള്ള മിക്കവാറും മനുഷ്യൻ്റെ ആഗ്രഹത്തെ കാവ്യാത്മകമായി എഴുതി വച്ചിരിക്കുക, നന്നായി കുറിച്ചു വച്ചിരിക്കുക, നമ്മുടെ ആഗ്രഹത്തെ ചില വാക്കുകൾ ഒതുക്കി വച്ചിരിക്കുക. എന്താ? ഈശ്വരനെ തേടി നടന്നു, ഈശ്വരനെ കാണാൻ പറ്റിയില്ല. കേരളത്തിലെ ഒരു വിപ്ലവ കവി എഴുതി വച്ചു, ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. വാസ്തവത്തിൽ അദ്ദേഹത്തെ കണ്ടുകിട്ടിയാൽ നിശ്ചയമായിട്ടും അഭിനന്ദിക്കണം, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ്. ഈശ്വരൻ ഹിന്ദുവല്ല, ഈശ്വരൻ ഇസ്ലാമല്ല, ഈശ്വരൻ ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനുമല്ല, ചന്ദ്രനുമല്ല. അതെഴുതിയത് ചിന്താവീക്ഷണമുള്ള, കാര്യങ്ങളെ ശരിക്കും വിലയിരുത്തുന്ന, വളരെ കാവ്യാത്മകമായി എഴുതുവാൻ കഴിവുള്ള മാന്യദേഹമാണ്. പക്ഷെ ചോദ്യമിതാ, എൻ്റെ ചോദ്യമിതാ, അങ്ങനെയാണെങ്കിലും ഈശ്വരൻ ആരാ? അതറിയണമല്ലോ. ഈശ്വരൻ ഈ പറഞ്ഞൊന്നും അല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അങ്ങനെയെങ്കിൽ ദൈവം ആരാ? എങ്ങനെ അറിയാം? ദൈവം എവിടെയാ? എങ്ങനെ അറിയാം? അതിൻ്റെ മറുപടിയാണ് വാസ്തവത്തിൽ ബൈബിൾ അങ്ങിങ്ങായിട്ട് ദൈവത്തെക്കുറിച്ച് പരാമർശിച്ച്. എന്തുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായഗതികളുണ്ടായി? മാനവചരിത്രത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചിന്താഗതിയെ 7 വിഭാഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അറിയപ്പെടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ലോകത്തിലെ അറിയപ്പെടുന്ന തത്വചിന്തകനാണ്.
അദ്ദേഹം നിൽക്കുന്നത് അജ്ഞേയവാദി എന്ന് നമ്മൾ വിളിക്കും. എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല മനസ്സോടുകൂടെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ദൈവമുണ്ടോ എനിക്ക് തെളിവില്ല, പക്ഷേ ഒരു ദൈവം ഇല്ലയോ പറയാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ദൈവം ഉണ്ടോ ദൈവം ഇല്ലയോ എന്നറിവില്ലാതെ ആ നല്ല മനുഷ്യൻ സത്യസന്ധമായ മനസ്സോടുകൂടെ എഴുതി വെച്ചു, എനിക്ക് അറിഞ്ഞുകൂടാ, ന്യായമാണത്, അതാണ് അജ്ഞേയവാദം എന്ന് പറയുക. അങ്ങനെയുള്ള പ്രബലമായ ഏഴ് വാദഗതികൾ മാനവന്റെ മധ്യത്തിലുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായി, അഭിപ്രായ ഗതിയുണ്ടായി, മഹാത്മജി ആരാന്ന് ചോദിച്ചാൽ മറുപടി വ്യക്തമാണ്, കൃത്യമായിട്ടറിയാം. കറുത്തമന്റെ ഗാന്ധി എന്നറിയപ്പെടുന്ന കഴിഞ്ഞ നിര്യാതനായ ഡോക്ടർ നെൽസൺ മണ്ടേലയാണ്, മറുപടി കൃത്യമാ. പാവങ്ങളുടെ അമ്മ മദർ തെരേസയാര് ചോദിച്ചാൽ കൃത്യമാ. അങ്ങനെ ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയുന്നിടത്ത് ദൈവമാരാണെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആളുകൾ അമ്പയെ തോറ്റുപോയി. മറുപടി പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം അത് വേദപുസ്തകത്തോട് ചോദിക്കുമ്പോൾ മറുപടി കാണും. ഞാൻ പറയട്ടെ, എന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെയും ആശയത്തിൽ അതിന്റെ പ്രസംഗം. അതിന്റെ കാരണമേ, 25 വയസ്സ് വരെ ക്രൈസ്തവനായിട്ട് അറിയപ്പെട്ടിട്ടും ബൈബിൾ മനസ്സിലാക്കാനോ ദൈവത്തെ അറിയുവാനോ ക്രിസ്തുവിനെ മനസ്സിലാക്കാനോ കഴിയാതെ പോയ ഒരു ഹതഭാഗ്യന്. ഞാൻ ബൈബിൾ വായിക്കാൻ കാരണം സഹോ കാർൽ മാർക്സ് മതത്തെ പറ്റി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത് കൊണ്ട്. മനസ്സിലാക്കിയോ നിങ്ങൾ? ഒരൊറ്റ സുവിശേഷകനും ഒറ്റ ക്രൈസ്തവനും യേശുവിനെ കുറിച്ച് പറയാൻ എൻ്റെ വീട്ടിൽ വന്നില്ല. വന്നാൽ കേൾക്കുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഞാൻ ഈ പറയുന്നത് 1980 വരെയുള്ള കാലഘട്ടമാണ്, മനസ്സിലായില്ലേ? അന്ന് വരെ ഒരൊറ്റയാളും ഞാൻ മാർച്ച് എഴുതുന്ന പുസ്തകം വായിക്കും. അദ്ദേഹം ഞാൻ വളരെ ബഹുമാനിക്കുന്നു. അന്നും ഇന്നും മാർസും എംഗൽസും കൂടെ മതത്തെ പറ്റി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രഭാത് ബുക്ക് ഹൗസുകാര് മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തി നമ്മുടെ കൈവശം തരും, എടുത്തു വായിച്ചു നോക്കുക ശരിയാണോ എന്ന്. അത് വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനമാണ്, ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം. അതിനകത്ത് മാർച്ച് എഴുതിയത്. സഖാക്കളെ, നിങ്ങൾ വായിക്കുന്നെങ്കിൽ ഈ പുസ്തകം വായിക്കണം. ഏത് പുസ്തകം? വെളിപ്പാട് പുസ്തകം. എന്തുകൊണ്ട് വായിക്കണം? അദ്ദേഹം പറഞ്ഞു, ലോക സാഹിത്യത്തിൽ ഇതുപോലൊരു പുസ്തകം ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഉദാഹരണം എഴുതി, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ യേശു. അങ്ങനെ ഒരു വാചകം, ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ, അങ്ങനെ ഒരു വാചകം അന്ന് വരെ ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് മാർക്സ് എഴുതുന്നത് നിങ്ങൾ ഓർക്കണം, 18-ാം നൂറ്റാണ്ടില്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയത് AD 1-ാം നൂറ്റാണ്ടില്. കാലം പഠിക്കണം. അങ്ങനെ യാതൊരുവിധ വികാസവും ഇല്ലാതിരുന്ന അക്കാലത്ത്, പ്രാചീനകാലം എന്ന് പറയാവുന്ന നാം പ്രസ്കര യുഗത്തിലാണ് യോഹന്നാൻ എഴുതി വെച്ചത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. കാൽമാർക്സിൽ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആളാ, ബുദ്ധിയുള്ള ആളാ. അദ്ദേഹം പറഞ്ഞു, വായിക്കുന്നെങ്കിൽ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം വായിക്കണം. അങ്ങനെ സഖാവ് പറഞ്ഞത് കൊണ്ടാണ് ഈ പുസ്തകം വായിക്കാൻ ഞാൻ തീരുമാനിച്ചത്. സ്വർഗമുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, ദൈവമുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, നരകമുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, സ്വർഗം വേണ്ടിയിട്ടുമായിരുന്നില്ല. പിന്നെയോ ഈ പുസ്തകം വായിച്ചു നോക്കാം. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇങ്ങനെ പറഞ്ഞു വന്നത്. വെളിപ്പാട് പുസ്തകം അല്ലെങ്കിലും ഒരു വാക്യം അനുബന്ധമായി വായിച്ചു കേൾപ്പിക്കാം. പൗലോസ് എഴുതിയ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുന്ന ശ്രദ്ധിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് ആശയഗതികൾ അനുമതി ഉണ്ടായത്, അഭിപ്രായങ്ങൾ ഒട്ടനുമതി ഉണ്ടായത്? എന്താ അതിൻ്റെ പ്രത്യേകത? എത്രമാത്രം ബുദ്ധിയുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്, ഇന്ന് ജീവിക്കുന്നുണ്ട്, എന്നിട്ടെന്ന് ദൈവത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റാതെ പോയത്? അതിൻ്റെ എല്ലാം മറുപടി ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ, ധന്യനായ ഏകാധിപതിയും രാജാദി രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്ഥതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പരമപ്രധാനമെങ്കിലും സമയലാഭത്തിന് വെട്ടിമുറിച്ച് ഒടുവിലത്തെ വാചകമേ പറഞ്ഞുള്ളൂ. എന്താ ദൈവത്തിന്റെ പ്രത്യേകത? ബൈബിൾ വെളിപ്പെടും ദൈവത്തിന് ഒട്ടനവധി പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ ഈ ആളത്തെ ദൈവം എന്ന് വിളിക്കാനോ കഴിയില്ല. എന്തുകൊണ്ട് ക്രൈസ്തവർ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്നു? ഞാൻ ഇങ്ങനെ പറയാം, ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടല്ല. പിന്നെയോ, ഒരാളത്വത്തെ നാം ദൈവം എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതും മനുഷ്യർക്കാർക്കും അവകാശപ്പെടാൻ കഴിയാത്തതുമായ ദൈവീ ഗുണലക്ഷണങ്ങൾ ഒരുമിച്ച് ഒരാളത്വത്തിൽ സമ്മേളിച്ചു എങ്കിൽ മാത്രമേ ആ ആളത്വത്തെ ദൈവമെന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ലോകം കണ്ട ഏതെങ്കിലും ഒരു ആളത്വമുണ്ടോ, അതാണ് അന്വേഷണം. ഇവിടെ പറയുന്നത് ദൈവത്തെ മനുഷ്യർക്കാർക്കും കാണാൻ കഴിയുകയില്ല, ആരും കണ്ടിട്ടുമില്ല. ആരും കണ്ടിട്ടില്ല ദൈവത്തെക്കുറിച്ച് എങ്ങനെ അഭിപ്രായം പറയുന്നത്? നാം അറിയുന്നത് പോലെ അന്ധന്മാർ ആനയെ തപ്പി നോക്കി അഭിപ്രായം പറഞ്ഞു എന്ന് ഒരു പഴഞ്ചൊല്ല് കേൾക്കാറുണ്ട്. അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പോരാ, കാണാൻ കഴിയുന്നതുമല്ല. അങ്ങനെ കാണാൻ കഴിയാത്ത ദൈവത്തെക്കുറിച്ച് നമ്മുടെ വാചക കസർത്തുകൊണ്ട് പറഞ്ഞാലും എഴുതിയാലും പൂർണ്ണമാകയില്ല.
അപ്പോൾ മനുഷ്യന് കാണാൻ കഴിയാത്ത ഈ മഹാദൈവത്തെ കാണുന്ന വിധത്തിൽ അറിയണമെന്നുള്ള ആഗ്രഹമാണ് കാലാകാലങ്ങളിൽ യുഗങ്ങളായിട്ട് ആളുകൾക്കുണ്ടായിരുന്നത്. അതിന് മറുപടിയായിട്ടാണ് ഈ പ്രസാദ വർഷത്തിൽ ദൈവം ദൈവത്തെ വെളിപ്പെടുത്തുവാൻ തിരുമനുഷ്യ കാണിച്ചു. ഇനി വേണം യോഹന്നാന്റെ സുവിശേഷം 1:18 വായിക്കാൻ. ഇതേ ആശയം ചുവട് പിടിച്ചാണ് അപ്പോസ്തലനായ യോഹന്നാൻ കുറിച്ചു വെച്ച ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഇത് ദൈവത്തിന്റെ പ്രസാദ വർഷമായി. രണ്ടാമത്തെ കാരണം അവിടെയാണ് രേഖയാക്കിയത്. വായിക്കാട്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാരണം എന്തുകൊണ്ട് ഇത് പ്രസാദ വർഷമായി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ഭൂമിയിൽ വന്ന് നമുക്ക് ദൈവത്തെ വെളിവാക്കി തന്നു. ദൈവം ആരാണെന്ന് അറിയുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. യോഹന്നാൻ പിന്നീട് തന്റെ 1 എഴുതുമ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ച് അവൻ എഴുതി, യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. പൗലോസ് അപ്പോസ്തലൻ എഴുതി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. വേദവചനങ്ങൾ മുഴുവൻ വായിച്ചാൽ പൗലോസ് തീത്തോസിന് എഴുതി, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ചുരുക്കത്തിൽ വേദപുസ്തക പുതിയമ പേജുകൾ മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ ദൈവം താൻ തന്നെ ഇറങ്ങി വന്ന് ദൈവത്തെ വെളിവാക്കി തന്ന ഈ വർഷമാണ്, ഈ കാലഘട്ടമാണ് ദൈവത്തിന്റെ പ്രസാദ വർഷം. ഇതാണ് വാസ്തവത്തിൽ ദൈവത്തിന് നമ്മോട് പ്രീതി തോന്നിയ കാലമെന്ന് പറയുന്നത്. പഴയകാലത്ത് ദൈവത്തെക്കുറിച്ച് ഭാഗികമായ ദർശനം മാത്രം ലഭിച്ചപ്പോൾ പുതിയമത്തിന്റെ പ്രാരംഭത്തിൽ നമ്മുടെ കർത്താവ് ഇവിടെ വന്ന് താനാണ് സാക്ഷാൽ ദൈവമെന്ന് വെളിവാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സ്വഭാവ ഗുണ ലക്ഷണങ്ങൾ മനസ്സിലാക്കി തരുവാൻ പ്രസാദിച്ചു. നമുക്കതിന് ഭാഗ്യമുണ്ടായി. നിങ്ങൾ ഓർക്കണം, ഒരിക്കൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ, നിങ്ങൾക്ക് ഓർമ്മ വരും, അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഒരാഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം പുറകെ നടന്നത്, ഒറ്റ കാര്യമുള്ളൂ. എന്താ ആഗ്രഹം? ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം, സമം ദൈവത്തെ. ദൈവത്തെ ഞങ്ങൾക്കൊന്ന് കാണണം. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ദൈവമേ പിതാവേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 3.5 കൂടെ നടന്നിട്ടും ഞങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെ ആഗ്രഹം അങ്ങോട്ട് പറയുക, അവിടെ സ്വർഗത്തിലേക്ക് പോകുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ദൈവത്തെ ഒന്ന് കാണിച്ചു തരണം. കർത്താവ് ചോദിച്ചു, ഫിലിപ്പോസേ, ഇത്ര കാലവും നീ എൻ്റെ കൂടെ നടന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഇനി ദൈവത്തെ കാണിച്ചു തരണമെന്ന് എന്നോട് പറയുന്നത്? നീ ഇതുവരെ കണ്ടില്ല, നീ എൻ്റെ കൂടെ അല്ലേ നടന്നത്? എന്നിട്ട് പറഞ്ഞു, ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ സമം ദൈവത്തെ കണ്ടിരിക്കുന്നു, ഞാനും ദൈവവും ഒന്നാകുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ യഹൂദന്മാർ ആരോപണം ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാന ആരോപണം യോഹന്നാൻ 5:1 അവൻ ദൈവത്തോട് സമനാക്കിയിരിക്കുന്നു, ദൈവത്തോട് തുല്യനാക്കിയിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ദൈവത്തോട് സമനാക്കിയാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ മോശ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തോട് സമനാക്കി ദൈവമാണെന്ന് അവകാശപ്പെടുന്നു എന്നുള്ളതായിരുന്നു യഹൂദന്മാർ ഉന്നയിച്ച ഒരാരോപണം. ചുരുക്കത്തിൽ ദൈവം ആരാണെന്ന ചോദ്യത്തിന് ദൈവമേ മറുപടി പറയാനൊക്കെയുള്ളൂ. ദൈവം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുവാൻ ദൈവത്തിനെ കഴിയുകയുള്ളൂ. ദൈവം തിരുമനസ്സായി തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. കാണാവുന്നതുപോലെ, സ്പർശിക്കാവുന്നതുപോലെ, കേൾക്കാവുന്നതുപോലെ, അടുത്തു ചെല്ലാവുന്നതുപോലെ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വന്നു. അതുകൊണ്ടാണ് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് യേശുവിന് പേർ വിളിക്കണം എന്ന് പറഞ്ഞത്. ദൈവം നമ്മോടുകൂടെ. ആളുകൾ ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ട് പോയാൽ കണ്ടെത്താൻ കഴിയുകയില്ല. ദൈവം നമ്മെ അന്വേഷിച്ച് ഇങ്ങോട്ടിറങ്ങി വന്നു. ബൈബിളിലെ ദൈവത്തിൻ്റെ പ്രത്യേകത ഈ രണ്ട് കാര്യങ്ങൾ അത്രയും പറഞ്ഞിട്ട് 3-ാമത്തെളിവിലേക്ക് ഞാൻ വേഗത്തിൽ വരികയാണ്. എന്താ ഈ കാലത്തെ യഹോവയുടെ പ്രസാദ വർഷം എന്ന് വിളിക്കുവാൻ പ്രവാചകൻ തയ്യാറായത്? ഈ കാലമാണ് അത് എന്ന് എന്തുകൊണ്ടാണ് കർത്താവ് അരക്കിട്ടുറപ്പിച്ചു പറഞ്ഞത്? 1-ാമത്തെളിവ്, ദൈവം നമ്മോട് സംസാരിച്ച കാലം. 2-ാമത്തെ കാരണം, ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ കാലം. 3-ാമത്തെ മറുപടിയും ഇതേ ഭാഗത്ത് 3-ാം വാക്യത്തിലുണ്ട്. യേശു ക്രിസ്തു ദൈവമാണ് എന്നതിൻ്റെ 7-ാമത്തെ തെളിവും, യേശു ക്രിസ്തു വന്ന ഈ കാലമാണ് ദൈവത്തിൻ്റെ പ്രസാദ വർഷം എന്നുള്ളതിൻ്റെ 3-ാമത്തെ തെളിവും ഈ 3-ാം വാക്യത്തിൽ രേഖയാക്കിയിട്ടുണ്ട്. എബ്രായർ 1:3 അതുകൂടെ വായിച്ചാട്ട്. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട്
പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മതി, അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എന്താ ഈ കാലം ദൈവത്തിന്റെ പ്രസാദ വർഷമായത്? എന്തുകൊണ്ടാ കൃപായുഗമെന്ന് പിതാക്കന്മാർ വിളിച്ചത്? കൃപാ കാലയളവെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ഈ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സവിശേഷത, ദൈവം നമ്മുടെ പാപങ്ങൾക്ക് യേശുക്രിസ്തു മുഖാന്തരം പരിഹാരമുണ്ടാക്കിയ കാലമാണ് ഈ കാലമെന്ന് പറയുന്നത്. ആ ഒറ്റ കാരണമാണ് വാസ്തവത്തിൽ ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്ക് ധൈര്യമുണ്ടാകുന്നത്. എന്താ ഈ കാലത്തിന്റെ പ്രത്യേകത, സവിശേഷത? ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. വാസ്തവത്തിൽ വിശുദ്ധീകരണം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും അത്ര ആവശ്യമില്ലെന്നാണ് എന്റെ പക്ഷം. കുറെ കാലം മുമ്പ് ആളുകൾ മനുഷ്യൻ പാപിയല്ലെന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കുമായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പ്രസംഗം തീരുമ്പം ചിലപ്പോൾ ഇടയ്ക്ക് ആളങ്ങ് ചൂടായി എഴുന്നേക്കും. മനുഷ്യനെ പാപി എന്ന് വിളിച്ചു. വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, മതബോധമുള്ള ഞങ്ങളുടെ മുഖത്ത് നോക്കി ഈ വയനാട്ടുകാരൻ വന്ന് പാപി എന്ന് വിളിച്ചു. പിന്നെ ആശ്വാസമുള്ളത് വയനാട്ടുകാരനായതുകൊണ്ട് വലിയ വിവരം കാണുകയില്ല. ആ ഒരു സമാധാനത്തോടെ വലിയ കുഴപ്പം കൂടാതെ ആളങ്ങ് എഴുന്നേറ്റ് പോകും. ഇപ്പം പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട്, ആ പ്രയാസം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തോ ഒരു തകരാറ് എനിക്കുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട് മനുഷ്യൻ പാപിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് ബൈബിൾ ആവശ്യമില്ല. എന്തിനാ വേദപുസ്തകം? ബൈബിൾ നമുക്ക് നല്ലതാ, പക്ഷേ മനുഷ്യൻ പാപിയാണെന്ന് തെളിയിക്കാൻ ബൈബിളിൻ്റെ വല്ലതും ആവശ്യമുണ്ടോ? ഇവിടുത്തെ വാർത്താ ചാനലുകളും ഇവിടുത്തെ പത്രമാധ്യമങ്ങളും മാത്രം പോരെ? ഞാൻ പറയണോ? പറയാൻ എനിക്ക് നാണമാ, നിങ്ങൾക്ക് ഓർത്താൽ തന്നെ നാണമാ. ഓരോ ദിവസവും പത്രം വായിക്കുന്ന എങ്ങനെയാ? പരേതനായ അഴീക്കോട് മാഷ് പറഞ്ഞിട്ടുണ്ട്, പത്രം കാണുന്നതേ എനിക്ക് ഭയമാകുന്നു. എങ്ങനെയാ വായിക്കുന്നത്? അദ്ദേഹം മരിച്ചുപോയത് ഭാഗ്യം, അതിനേക്കാൾ എന്തുമാത്രം മ്ലേച്ഛതയാ എഴുതി വരുന്നത്. എല്ലാം ഞാൻ പറയാൻ നിന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതുപോലെ മ്ലേച്ഛമായ കാര്യം എങ്ങനെ ബ്രദറെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യമണ്ഡലം എന്തുമാത്രം മലിനപ്പെട്ടു പോയി. ഞാൻ നേരത്തെയൊക്കെ പ്രസംഗിച്ചുകൊണ്ട്, ഒത്തിരി നേരത്തെയല്ല, ചില വർഷം പോലൊക്കെ പറയുമായിരുന്നു, പ്രിയപ്പെട്ടവരെ ലോകമാകെ മലിനമായി പോയി. ഇപ്പോൾ ഒരു 50 കഴിഞ്ഞ്, ഒരു 80 കഴിഞ്ഞ് ഒരു വല്യപ്പൻ്റെ അടുക്കൽ പോലും ഒരു പെൺകുഞ്ഞിനെ ധൈര്യത്തോടെ പറഞ്ഞുവിടാൻ കഴിയുകയില്ല, അങ്ങനെയുള്ള കാലമാണല്ലോ എന്നൊക്കെ പറയുമായിരുന്നു ദുഃഖത്തോടെ. ഇപ്പം അത് നിർത്തി ആ പറച്ചിൽ എന്ന് പറഞ്ഞ ആളുകൾ നന്നായതുകൊണ്ടല്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നതും ഇതാ, സ്വന്തം അപ്പൻ്റെ കൂടെ പെൺമക്കളെ വിടാൻ പറ്റുമോ? അപ്പൻ്റെ കാര്യം വിട്, കരുണയുള്ള സ്ത്രീകൾ പണ്ടുണ്ടായിരുന്നു. പെറ്റ അമ്മയുടെ കൂടെ വിടാൻ പറ്റുമോ? ഒരു 12-13 വയസ്സ് കഴിഞ്ഞ കൊച്ചിനെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ 50-60 ദിവസം ഈ കൊച്ചിനെ കാണുന്നില്ല. അത് കഴിയുമ്പോൾ ആരെങ്കിലും ചാനലുകാർ എവിടുന്നെങ്കിലും കണ്ടെത്തും, വാർത്തയുണ്ടാക്കാനെങ്കിലും അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് പോലീസെല്ലാം വന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർ സമ്മതിക്കും. ഈ കൊച്ചു കരഞ്ഞുകൊണ്ട് പറയും, എൻ്റെ മമ്മി കൊണ്ടുപോയി വിറ്റതാണ്. ഞാൻ പറയുന്നില്ല, പറയാൻ സങ്കടമുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മളെത്ര മിടുക്കരാണെന്ന് നമുക്ക് തന്നെ അറിയാം. എന്തുമാത്രം പാപത്തിന്റെ മ്ലേച്ഛതയാ കൂമ്പാരമാ ഓരോ ദിവസവും വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഏത് നൂറ്റാണ്ടില, 21-ാം നൂറ്റാണ്ടിൽ. പണ്ടത്തെ ശാസ്ത്രയുഗമല്ല, അത് മാറിപ്പോയി, മറന്നു പോകരുത്. പഴയ കാലമല്ല, സാറ്റലൈറ്റ് അതും പോയി, അതെല്ലാം പഴഞ്ചനായി. ഇപ്പോൾ ക്ലോണിങ് യുഗമാ, അതും പഴഞ്ചനാകാൻ പോകയാ. ഇത്രയും പുരോഗമനം പ്രാപിച്ച മനുഷ്യവർഗത്തെ സംബന്ധിച്ച് എന്തുമാത്രം മ്ലേച്ഛതകളാ ഓരോ ദിവസവും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യൻ പാപിയാണോ അല്ലയോ അത് പറയാനായിട്ട് സമയം ഒട്ടും മാറ്റിവെക്കേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ വിഷയം ഇതാ, അങ്ങനെ പാപികളായി ജനിച്ച് പാപികളായി ജീവിക്കുന്ന, പാപികളാണെന്ന് നാം തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ വാക്യം വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ ആശ്വാസമാ. ബൈബിൾ ഒരിക്കൽ പോലും വായിക്കാത്തവർക്കും ഇത് ആശ്വാസമാ. പക്ഷേ എങ്കിലും എൻ്റെ ന്യായമായ ചോദ്യം, നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ ഇത് എഴുതി വെച്ച് കിട്ടിയിട്ടുണ്ടല്ലോ, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് എങ്ങനെ പരിഹാരം വരുത്താൻ പറ്റി? ബൈബിൾ പറഞ്ഞത് നാം വായിച്ചു കേട്ടു, യേശുക്രിസ്തു വന്നു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. അപ്പൊ എൻ്റെ ന്യായമായ സംശയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരിക. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നെ കുറിച്ച്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നരത്തി പരത്തി എഴുതി വച്ചിരിക്കെ, ഈ വേദപുസ്തകം വായിക്കുന്ന, കൊണ്ടു നടക്കുന്ന നമ്മിൽ എത്ര ആളുകൾക്ക് ഇത് 100% ശരിയാണെന്ന് വിശ്വസിക്കുവാൻ ധൈര്യമുണ്ടായിട്ടുണ്ട്? ചോദ്യം ലളിതമാണെങ്കിലും ആവർത്തിക്കുന്നു. വിശുദ്ധ ബൈബിൾ കൈവശം വെച്ച് കണക്കുക, പരിഭാഷ ചെയ്തു ആയിക്കോട്ടെ,
നമ്മുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കൈവശമുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ അക്ഷരം പോലും തെറ്റുകയില്ല എന്ന് നാം വിശ്വസിക്കുന്ന പ്രസംഗിക്കുന്ന ഈ ബൈബിളിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് യേശുക്രിസ്തു പരിഹാരമുണ്ടാക്കിയെന്ന് വ്യക്തമായി രേഖയാക്കി വച്ചിരിക്കെ ആ പറയുന്ന കാര്യം, ആ എഴുതിയ കാര്യം 100% സത്യമാണെന്ന് വിശ്വസിച്ച് നെഞ്ചിലേറ്റുവാൻ, പാപങ്ങൾക്ക് പരിഹാരം പ്രാപിച്ചുവെന്ന് സ്വർഗത്തെ കൈയുയർത്തി ആളുകളോട് സാക്ഷ്യം പറയുവാൻ ധൈര്യമുള്ള എത്ര ക്രൈസ്തവ സ്നേഹിതന്മാർ നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ ഉണ്ടെന്നുള്ളതാണ് എന്റെ ചോദ്യം. വേദപുസ്തകം ഞാൻ വായിച്ച് മനസ്സിലായ കാര്യം, ക്രൈസ്തവനാണെങ്കിൽ പാപങ്ങൾക്ക് പരിഹാരം പ്രാപിച്ചവനാണ് നിശ്ചയം. അല്ലാത്തവന് ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാൻ ബൈബിൾ അനുവാദം തന്നിട്ടില്ല. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ പാപത്തിന് യേശുക്രിസ്തു പരിഹാരം വരുത്തിയിട്ടുണ്ട്. അത് പറയാനായിട്ട് എനിക്ക് സാധിക്കും, സാധിക്കണം. അല്ല എന്ന് വരികിൽ ക്രൈസ്തവൻ എന്നുള്ള പേര് യേശുവിന് അപമാനമാണ്. ഞാൻ ഒരു മതങ്ങളെ കുറിച്ച് ഒന്നും ഏറെ പറയാൻ താല്പര്യമില്ല, പറയാൻ തുടങ്ങി നന്നായിട്ട് പറയുകയും ചെയ്യും. എന്റെ വിഷയം ഇതാ, നമ്മുടെ പാപത്തിന്റെ മുഴുവൻ പരിഹാരവും വരുത്തരാമെന്നും ആത്മീയമായ കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ അഭംഗുരം തുടർന്ന് പൂർത്തിയാക്കി നിങ്ങളുടെ കൈവശം തന്ന് തൃപ്തിപ്പെടുത്തിക്കൊള്ളാമെന്നും പറഞ്ഞ് നമ്മളെ വ്യാമോഹിപ്പിക്കുന്നു. അതാണ് എൻ്റെ ദുഃഖം. വാസ്തവത്തിൽ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനുള്ള മാർഗം എന്നെ കാണിച്ചു തന്ന് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയെങ്കിൽ എനിക്ക് ഏത് മതമാണെങ്കിലും ഒരു പ്രയാസവും എനിക്കില്ല, എനിക്ക് അവരോട് കടപ്പാടുണ്ട്. പക്ഷേ ക്രിസ്തു മതത്തിൽ ജനിച്ച് 25 വരെ ജീവിച്ചിട്ടും മറ്റു ബന്ധങ്ങളൊക്കെ മാറി നിൽക്കട്ടെ, ഇത് ശരിയായിട്ട് വേണ്ടേ അത് ശരിയാക്കാനായിട്ട്, അതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാര്യം മനസ്സിലായിരുന്നില്ല. എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതല്ല, എൻ്റെ അപ്പന് മനസ്സിലായിരുന്നില്ല. എൻ്റെ അപ്പന് മനസ്സിലായില്ല എന്നുള്ളതല്ല, എൻ്റെ വല്യപ്പന് മനസ്സിലായില്ല. അതിന് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും വിവരമില്ലേ? ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മാങ്കുടിക്കാരുടെ കുടുംബത്തിൽ ഒരിത്തരും വിവരം കാണുകയില്ല. ആട്ട് ഒന്ന് പറഞ്ഞേ, ചങ്കത്ത് കൈ വെച്ചൊന്ന് പറഞ്ഞേ, ഏത് കുടുംബത്തിനാണ് വിവരം ഉണ്ടായിരുന്നേ നമ്മുടെ പൂർവികന്മാർക്ക്? ഈ അർത്ഥത്തിൽ ഞാൻ തെളിയിച്ചു തരാമെന്ന്, ഞാൻ എങ്ങനെയാ നിരീശ്വരവാദിയായെന്നല്ലേ, ഇതെല്ലാം കെട്ടുകഥയാന്ന് എങ്ങനെ പറഞ്ഞെന്നല്ലേ ഞാൻ പറയാം. ദൈവമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ അറിഞ്ഞുകൂടായിരുന്നു, എന്തുകൊണ്ട് അങ്ങനെ അറിയാതെ പോയി? ഞാൻ തെളിയിക്കാം. എൻ്റെ അപ്പനെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു നല്ല സുറിയാനി ക്രിസ്ത്യാനിയാ, നല്ല മനുഷ്യനാ, തെറ്റൊന്നും ഒരു തെറ്റും പറയാൻ എനിക്കൊക്കെയില്ല. പിന്നെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ അതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ അപ്പൻ തെരുവി കിടന്നിട്ടില്ല, ഞങ്ങളുടെ അപ്പൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹം മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും ശരി, അദ്ദേഹം വിശ്വസിക്കുന്ന പ്രമാണം, മതം എന്തു പഠിപ്പിച്ചോ അതിനുവേണ്ടി മുഴുവൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഹൃദയഭേദകമാ, എൻ്റെ ചങ്ക് കത്തുന്നുണ്ടത് പറയുമ്പോൾ, ഞാൻ വേദപുസ്തകം വായിച്ച് വിശ്വസിക്കുന്നതനുസരിച്ച് എൻ്റെ പിതാവ് പാപമോചനം പ്രാപിച്ച് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു എന്ന് പറയുവാൻ ഒരു സൂചന പോലും എൻ്റെ ഭാഗത്തില്ല. ദൈവം നീതിമാനാണ്, ദൈവം പറഞ്ഞ വാക്ക് പാലിച്ചേ മതിയാകുകയുള്ളൂ. ആരുടെ മാതാവോ പിതാവോ ആണ് എങ്കിലും ദൈവത്തിന് വാക്ക് മാറ്റാനൊക്കെയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ധന്യമായ വാക്കുകൾ നിറവേറുന്ന സമയം ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. വെളിപ്പാടിരുന്നത് ആ അന്ത്യന്യായവിധി നാളിൽ ഞാൻ ഇപ്പോഴും ഭയപ്പാടോടെ ഓർക്കുന്നത് എൻ്റെ പിതാവും അവിടെ വരുമെന്നാണ്. എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് യാതൊരു തെളിവുമില്ല. ദൈവകൃപയാൽ താൻ സുവിശേഷം കേട്ടുപോ, എനിക്ക് യാതൊരു സൂചനയുമില്ല. യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുത്തുവോ ഇല്ലെന്നാണ് എൻ്റെ തെളിവ്. ഉണ്ടെന്ന് പറയാൻ സൂചന പോലുമില്ല. പേര് ജോൺ എന്നാണ്, നല്ല പേരാ, നല്ല തറവാട്. പക്ഷേ ഒരായുസ് മുഴുവൻ, പുരുഷായുസ് മുഴുവൻ ആഞ്ഞുപിടിച്ച് ആവശ്യപ്പെട്ടത് മുഴുവൻ കൊടുത്തിട്ടും സ്വർഗം കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിൽ എൻ്റെ ന്യായമായ ചോദ്യം ഇതാ, എൻ്റെ പിതാവ് എന്ത് അപരാധം ചെയ്തിട്ടാ, എന്ത് ദോഷം ചെയ്തിട്ടാ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? എന്ത് ദോഷം ചെയ്തിട്ട്? പ്രിയപ്പെട്ടവരെ, ശിരസാവഹിച്ച് സകല കൽപ്പനയും വിനീത വിധേയനായി അനുസരിച്ചു എന്നല്ലാതെ ഒരു ദോഷവും ചെയ്തില്ല. ആരോടാ ചോദിക്കേണ്ടത്? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാളോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്രയോ നൂറ്റാണ്ടുകളായി ഇങ്ങനെയല്ലേ ഞങ്ങളൊക്കെ വായിച്ചും പഠിച്ചും വന്നു പോയത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ മനോരമയുടെ, ഞാൻ മനോരമയെ മിക്കവാറും വായിക്കുക, അതിന് ഈ ചരമകോളം കാണുമ്പോൾ തമാശയാണോ തോന്നുന്നത്, സങ്കടമാണോ തോന്നുന്നത് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ ഞാനീ പറയുന്നത് ഓർത്തോണ്ട് നാളെ നോക്കിക്കേ, ഇതുവരെ ഓർത്തിട്ടില്ലെങ്കിൽ അന്നോ തലേദിവസോ മരിച്ചവരുടെ കാര്യമാണ്, പോട്ടെന്ന് വയ്ക്കാം. പ്രത്യേകോളത്തിനകത്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ വെച്ച് അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ, 25 ചരമവാർഷികം
അല്ലെ പതിനഞ്ചാം ചരമവാർഷികം അല്ലെ പത്താം ചരമവാർഷികം, ഓക്കെ ഏതെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഭാര്യയോ മക്കളോ കാശ് മുടക്കി ആ ഫോട്ടോ കൊടുത്ത് അതിന് താഴെ ഒരു അടിക്കുറിപ്പുണ്ട്, ഞങ്ങളുടെ ഭാഗത്തൊക്കെയുണ്ട്, ആത്മാവിന് നിത്യശാന്തി നേർന്നു കൊണ്ട് മക്കൾ അല്ലെങ്കിൽ ഇന്നയാൾ. അവർ ആത്മാർത്ഥത്തോടെ ചെയ്യുന്നതാ, അല്ലെ കാശ് മുടക്കുകയല്ലോ മനോരമയോട്. അവർക്ക് എന്താ കടപ്പാട്? എല്ലാ പത്രത്തിലും അങ്ങനെ ഉണ്ട്, ഞങ്ങളുടെ മലബാർ ഭാഗത്തെല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ടോ പറഞ്ഞുകൂടാ. അപ്പൊ എന്റെ ന്യായമായ സംശയം ഇതാ, അപ്പൊ ഇദ്ദേഹം മരിച്ചിട്ട് 25 കൊല്ലമായി, നല്ല ക്രിസ്തീയ പേരായിട്ടേക്കുന്നെ, നല്ല ക്രിസ്തീയ പേരാ, പക്ഷെ 25 കൊല്ലമായിട്ടും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടിയില്ല എന്നാണ് ഈ മക്കൾക്കറിയാവുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ജീവിച്ചിരുന്ന കാലത്ത് ശാന്തി തന്നില്ല, പോട്ടെ, കണ്ണ് തിരുമി അടച്ചു, അന്നേരം തന്നില്ല, സഹിച്ചു, അത് കഴിഞ്ഞു കുറെ ചെയ്തു, എന്നിട്ടും തന്നില്ല, അതും സഹിച്ചു, ഇപ്പോൾ 100 കാലം കഴിഞ്ഞപ്പോഴും എൻ്റെ വല്യപ്പച്ചൻ്റെ ആത്മാവിന് ശാന്തി തന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് മാന്യതയുണ്ടേ തുറന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ സ്നേഹിത, ഞങ്ങളുടെ കൂടെ നടന്നാൽ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ പുറകെ പോരണ്ട, ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പുരുഷത്വം എന്ന് പേര് വിളിക്കും, മാന്യത എന്ന് പേര് വിളിക്കും. ഞാൻ ഈ പറയുന്നത് ലോകത്തിലെ ആരാണെങ്കിലും സ്വർഗം തരാമെന്ന് പറഞ്ഞേ, പാപമോചനം തരാമെന്ന് പറഞ്ഞേ, ഈ പാവം പിടിച്ച ഞങ്ങളെയൊക്കെ ഒത്തിരി കാലം വ്യാമോഹിപ്പിച്ചു. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായത്, സ്വർഗവും ഇല്ല നരകവും ഇല്ല, കാശ് കൊടുത്ത കീശേ വരുന്ന ഒന്നല്ല പാപമോചനം, അത് തരാനിപ്പോൾ നിസ്സഹായരാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ വിശുദ്ധ വേദപുസ്തകം വായിച്ചു വന്നപ്പോൾ ആശ്വാസത്താൽ കണ്ണ് തിളങ്ങാൻ തുടങ്ങി, അത്ഭുതപ്പെടാൻ തുടങ്ങി. ഇങ്ങനെയുണ്ടോ ബൈബിളിൽ വാക്യം, ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടോ തമ്പുരാന്റെ പുസ്തകത്തിൽ, ഇങ്ങനെയും കുറിച്ച് വെച്ചിട്ടുണ്ടോ? എങ്ങനെ? എന്റെ പാപങ്ങൾക്ക് യേശു പരിഹാരം ഉണ്ടാക്കിയ ശേഷമാണ് സ്വർഗത്തിലേക്ക് പോയത്. എന്റെ പാപത്തിന് യേശു പരിഹാരം വരുത്തി, എനിക്ക് പരിഹാരം വരുത്താൻ കിട്ടാതെ പോയപ്പോൾ, എന്റെ അപ്പന് കഴിയാതെ പോയപ്പോൾ, ഞങ്ങളുടെ കുടുംബക്കാർക്ക് ആർക്കും കഴിയാതെ പോയപ്പോൾ, യേശു ക്രിസ്തുവിന് എന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ സ്തോത്രം ഒച്ചയുണ്ടേ പറയുന്നത്. ലോകത്തിലാർക്കും സാധിക്കാഞ്ഞ കാര്യം എൻ്റെ കർത്താവായ യേശു സാധിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി. എങ്ങനെയാണ് വരുത്തിയത്? അതോടെ പറയുമ്പോൾ നമ്മുടെ സമയമാണ് അങ്ങ് തീരും. നിങ്ങൾ ഈ 10-ാം അധ്യായത്തിലേക്ക് തോന്നുന്നു, ഏത് 10-ാം അധ്യായം? എബ്രായ ലേഖനം 10-ാം അധ്യായം, അതിനകത്ത് 1:4-11 ഇങ്ങനെ 2-3 വാക്യങ്ങൾ നിരാശാജനകമായ വാക്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ആ വാക്യം നിരാശ തരുന്നില്ല, നിരാശയുള്ളതല്ല, പക്ഷെ ആശയം നിരാശാജനകമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് ഇന്നോ കാണുന്ന കുറേ ആളുകളെ കുറിച്ചൊക്കെയാണെന്ന് തോന്നും, അല്ല. ലോകത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം മതമെന്നോ മതങ്ങളുടെ മാതാവെന്നോ ആരൊക്കെയോ വിശേഷിപ്പിച്ചിരിക്കുന്ന ഏക മതമേ ഉള്ളൂ, അതാ യഹൂദ മതം. നാം അറിയുന്നത് പോലെ മോശ മുഖാന്തരം കൽപ്പന ലഭിച്ച പ്രവാചകന്മാരെയും ഗുരുക്കന്മാരെയും ലഭിച്ച പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും ലഭിച്ച സമാഗമന കൂടാരവും പിന്നീട് എരുശലേമിൽ മനോഹരമായ ആലയവും ലഭിച്ച ലോകത്തിലെ ഏറ്റവും ധന്യമായ ജനവർഗമെന്ന് നാം തന്നെ വിശേഷിപ്പിക്കുന്ന യഹൂദജാതി. അങ്ങനെ യഹൂദജാതി ഈ കൃപായുഗം ആരംഭിക്കും മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ സുവർണ കാലഘട്ടം തുടങ്ങും മുമ്പ്, ഒന്നുകൂടി പറഞ്ഞാൽ യഹോവയുടെ പ്രസാദവർഷം ഇവിടെ പ്രസംഗിക്കും മുമ്പ്, അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? നാം അറിയുന്നത് പോലെ യാഗങ്ങളും പെരുന്നാളുകളും നേർച്ചകളും അനവധി കഴിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ യഹൂദന്റെ യാഗവേദി സജ്ജമായ പ്രാകാരങ്ങളിൽ രക്തം തളം കെട്ടിക്കിടക്കുമായിരുന്നു. 1000 ആട്ടുകൊറ്റന്മാരും കാളക്കിടാക്കളും അവിടെ ചോര അവിടെ ചൊരിഞ്ഞ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം കിട്ടുമെന്നൊക്കെ വ്യാമോഹിച്ചിരുന്നൊരു കാലം. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത് വായിക്കാമോ? 10:1 പിന്നീട് 4 പിന്നീട് 11 എബ്രായ ലേഖനം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അവർ സൽഗുണപൂർത്തി ശമം പാപമോചനമെന്ന മനസ്സിലായി വിചാരിക്കുന്നു. ന്യായപ്രമാണം വരുവാനും നന്മയുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു നിഴൽ മാത്രമായിരുന്നു, വരുവാനിരിക്കുന്ന നന്മകളിലേക്ക് വെള്ള ചൂണ്ടുന്ന നിഴൽ മാത്രമായിരുന്നു, അത് കാര്യങ്ങളുടെ പരിസമാപ്തി ആയിരുന്നില്ല, അത് നിമിത്തം പാപങ്ങൾക്ക് മോചനമുണ്ടാകുമായിരുന്നില്ല. ആട്ടുകൊറ്റനെ യാഗമർപ്പിച്ചതുകൊണ്ട് കാളക്കിടാവിനെ ഊനമില്ലാത്തതിനെ കൊണ്ടുപോയി ബലി കഴിച്ചതുകൊണ്ട് പാപമോചനമുണ്ടാകുമായിരുന്നില്ല, അതൊരു നിഴൽ മാത്രമായിരുന്നു. വായിച്ചാട്ട് 4-ാമത്തെ വാക്യം. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല.
എൻ്റെ ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനൊക്കെ ഒരു വരയങ്ങ് വരച്ചിട്ടുണ്ട്. അടിക്ക് എന്തിനാണെന്നറിയാമോ? തെറ്റിപ്പോകാതിരിക്കാൻ. ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ എന്നോട് വിരോധം പാടില്ല, ഈ പുസ്തകത്തോട് വിരോധം വേണം. സമം ഈ പുസ്തകം നമുക്ക് തന്ന തമ്പുരാനോട് പിണങ്ങണം. ഒരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, മുഖം നല്ലതല്ലെങ്കിൽ കണ്ണാടി തല്ലി പൊട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാരണ പക്ഷെ മിഥ്യാധാരണയാകാം, ആത്മാർത്ഥമായിട്ട് പക്ഷെ മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു പാത്രത്തിൻ്റെ പുറത്ത് തേനെന്നെഴുതി സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു, പക്ഷേ അബദ്ധവശാൽ ആ വീട്ടിലെ കുടുംബ നായിക അതിനകത്ത് ഒരല്പം വിഷമൊഴിച്ചു വെച്ചു, അബദ്ധം പറ്റിയത്. അല്ലെങ്കിൽ ആ പാത്രം പുറത്ത് വെച്ചപ്പോൾ കുടുംബനാഥൻ അതിനകത്ത് കൊണ്ടുപോയി ശകലം വിഷമൊഴിച്ച് സൂക്ഷിച്ചു വെച്ചു. ആ വീട്ടിലെ പൈതൽ അറിയാതെ വന്നു, തേനെന്ന് കണ്ടു, എടുത്തു കുടിച്ചു എന്ന് വിചാരിക്കുക എന്ത് സംഭവിക്കുമെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അബദ്ധം കൊണ്ട് കുടിച്ചു പോയതാ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നല്ല അപ്പനും നല്ല അമ്മയുമാ നല്ല കൊച്ചാ അകത്ത് വിഷമാ ചെന്നതെങ്കിൽ നേരെ പെട്ടിക്കകത്തോട്ട് പോകും. അതിന് പിണങ്ങിയിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നല്ല പേരല്ലേ എഴുതി വച്ചിരിക്കുന്നത്? ആർക്കാ തേൻ ഇഷ്ടമല്ലാത്തത്? മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനീ പറഞ്ഞു വന്നതേ, കാര്യങ്ങൾ എവിടാ നിൽക്കുന്നത്? ബൈബിൾ എവിടാ കാര്യം പറഞ്ഞു വെച്ചത്? അതുകൊണ്ടല്ലേ വേദപുസ്തകം നമുക്ക് തരാതിരുന്നത്? അതുകൊണ്ടല്ലേ ബൈബിൾ പരിഭാഷപ്പെടുത്തി എന്ന കുറ്റം ആരോപിച്ച് ജോൺ വിക്ലിഫിനെ കൊണ്ടുപോയി രക്തസാക്ഷിത്വം പഠിപ്പിച്ചത്? അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കലി തീരാതെ അസ്ഥി മാന്തിയെടുത്ത് കത്തിച്ചു കളഞ്ഞത് ഓർമ്മയുണ്ടോ? ലോകചരിത്രം പഠിച്ചിട്ടുണ്ടോ? ക്രൈസ്തവ സഭാചരിത്രം വായിച്ചു നോക്ക്. ഇനി 100 or 110 രൂപ കൊടുത്ത ബൈബിൾ കിട്ടും. എങ്ങനെയാ വന്നത്? ഇതിലെ അക്ഷരങ്ങൾക്ക് വിശുദ്ധന്മാർ ചോരയുടെ മണമാ, മനസ്സിലായോ? അവർ വേർപ്പല്ല ഒഴുക്കിയത്, സ്വന്തം രക്തമാ ഒഴുക്കിയത്. അങ്ങനെ പ്രാണൻ തൃണവൽക്കണിച്ച ഈ തമ്പുരാന്റെ വചനം നമ്മുടെ കൈകളിൽ തന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിശാചനറിയാം, ഈ പുസ്തകം ആരെങ്കിലും വായിച്ചു പോയാൽ അവൻ സത്യമറിയും, ഈ പുസ്തകം ആരെങ്കിലും കേട്ടുപോയാൽ അവൻ സത്യമറിയും. അതുകൊണ്ട് സർവ ശക്തിയും സംബന്ധിച്ച് വചനത്തെ വിലക്കുകയായിരുന്നില്ലേ നൂറ്റാണ്ടുകൾ ഇവിടെ സംഭവിച്ചത്? ഈ പുസ്തകം പറഞ്ഞു, ഇതുകൊണ്ടൊന്നും മനുഷ്യന്റെ പാപങ്ങളെ ഒരു നാളും പരിഹരിപ്പാൻ കഴിയുന്നതല്ല. ഇനി ഒന്നോട് നോക്കിക്കെ, 11 വാക്യം. ഞാൻ ആദ്യം പറഞ്ഞ ആമുഖത്തിൽ എന്തിനാ വാക്യമൊക്കെ വായിച്ച് ചെയ്യിപ്പിക്കുന്ന സഹോദര, അങ്ങോട്ട് കേട്ടോ. ഞാനല്ലല്ലോ ഇത് പറയുന്നത്, ബൈബിളല്ലേ, അതുകൊണ്ടാ വായിച്ചാട്. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് യഹൂദന്മാരുടെ കാര്യമാണ് കേട്ടോ, നമ്മുടെ ആട്ടം കാര്യമല്ല. യഹൂദ പശ്ചാത്തലത്തിലെ ലേവി ഗോത്രത്തിലെ അഹ്റോന്റെ കുടുംബത്തിലെ മഹാപുരോഹിതനും പുരോഹിതന്മാരെല്ലാം കൂടെ 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 യാഗാർപ്പണം നടത്തുന്നു, അത് അവരുടെ കാര്യം. അങ്ങനെ യാഗാർപ്പണം നടത്തിയിട്ട് എന്ത് മെച്ചമുണ്ടായെന്നാ ചോദ്യം, എന്ത് ഫലമുണ്ടായെന്നാ ചോദ്യം. അതിന് മറുപടി പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചു, ഇതുകൊണ്ടൊന്നും പാപങ്ങളെ ഒരു നാളും പരിഹരിക്കാൻ കഴിയുന്നതല്ല, പാപങ്ങളെ ഒരു നാളും പരിഹരിപ്പാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എബ്രായ ലേഖനകാരൻ ഈ ലേഖനം എഴുതുന്ന കാലം അനേക നൂറ്റാണ്ടുകൾ യഹൂദമതം ഈ യാഗം അർപ്പിച്ചു വന്നു, പക്ഷേ അതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടായില്ല. നിങ്ങൾ ഓർക്കണം, ഈ ലേഖനം എഴുതുന്ന സമയത്തും ഒരു പക്ഷേ യെരുശലേമിൽ ആലയം കാണുമായിരിക്കുമോ. 70 ആലയം നശിപ്പിക്കപ്പെട്ടു, അതിനുശേഷമാണ് എബ്രായ ലേഖനം എഴുതിയത് എങ്കിൽ നിശ്ചയമായിട്ടും ആലയം നീക്കപ്പെട്ടിട്ടുണ്ട്, ഇല്ലയെങ്കിൽ അതിന് മുമ്പാണ് എന്ന് വരികിൽ അന്ന് യെരുശലേമിൽ ആലയമുണ്ട്, അവിടെ യാഗാർപ്പണം നടക്കുന്നുണ്ട്, ഈ പറഞ്ഞ എല്ലാ ചട്ടവട്ടങ്ങളും അവിടെ നിലകൊള്ളുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ വായനക്കാര് അന്ന് എഴുത്തുകാരനോട് എത്ര ക്രൂദ്ധിച്ചു കാണും. അവൻ്റെ ആഡംബരമായ അഭിമാനമായ മനോഹരമായ യെരുശലേം ആലയത്തിലെ യാഗവേദിയിൽ നടക്കുന്ന യാഗയജ്ഞം കൊണ്ട് യാതൊരു ഫലവുമുണ്ടാകുന്നില്ലെന്ന് എങ്ങനെ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇവൻ എഴുതാൻ സാധിച്ചുവെന്ന് അവർ ചോദിച്ചു കാണും. പ്രിയപ്പെട്ടവരെ, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ യാഗങ്ങൾ കൊണ്ടൊന്നും പാപങ്ങൾക്കൊരു നാളും പരിഹാരം വന്നില്ല, വരികയുമില്ല. അങ്ങനെ പാപങ്ങളെ ഒരു നാളും, ആ വാക്കോക്കണം, ഒരു നാളും പരിഹരിക്കാൻ കഴിയാതെ അമ്പയെ പരാജയപ്പെട്ടപ്പോൾ ഒരു നാളും പാപമോചനത്തിന് മാർഗമില്ലാതിരിക്കെ ഒരു നാളും ആർക്കും സാധ്യമല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രസാദ വർഷം ഉദിച്ചു. ഇനി 10:14 അത് വായിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് ഹൃദയത്തിൽ ഒരു സ്തോത്രം പറയാം. എന്താ 14 വാക്യം? ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കും. ഇതായി സൽഗുണപൂർത്തി, 10:1 പറഞ്ഞ അതേ സൽഗുണപൂർത്തി
അത് നാലാം വാക്യത്തിലും പതിനൊന്നാം വാക്യത്തിലും സൽഗുണപൂർത്തി വരുത്തുകയില്ല, പാപങ്ങൾക്ക് മോചനമില്ല, ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് പതിനാലാം വാക്യത്തിൽ വന്നപ്പോൾ ഏകയാഗത്താൽ, ഏതാ ഏകയാഗം? എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താൽ, അവിടുത്തെ ഏകയാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, ഏകയാഗത്താൽ അവൻ പാപമോചനം നൽകി, യേശുക്രിസ്തുവിന്റെ ബലി മരണത്താൽ ഏതൊരു മനുഷ്യനും പാപമോചനം ലഭിച്ചു. ഓ ദൈവത്തിന് സ്തോത്രം! ആർക്കും കഴിയാതിരുന്ന കാര്യം എൻ്റെ കർത്താവായ യേശു സാധിപ്പിച്ചു. ഈ പലർക്കും ഇതൊക്കെ കേട്ടാലുണ്ടല്ലോ, നിങ്ങളുടെ കാര്യമല്ല, അങ്ങോട്ട് ഏശാത്തൻ്റെ കാരണം എന്നാണെന്നറിയാമോ? യവൻ ഈ പാപമോചനം എന്നാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അത് മാത്രമല്ല, നരകമെന്ന് പറഞ്ഞ എന്നാന്നറിയാം. അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ മരിക്കും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എഴുതി വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്ന പിള്ളേരെ, ചെറുപ്പക്കാരെ, സാധിക്കുമെങ്കിൽ, സാധിക്കല്ല, സാധിക്കുമെങ്കിൽ ഈ നരകത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഒരു അഞ്ച് മിനിറ്റ് തൂക്കിയിട്ടേച്ച് ഈ ആവിയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഇവനെ പറഞ്ഞയച്ചാൽ രാവും പകലുമില്ല സുവിശേഷ വില ചെയ്യുന്ന ആ എൻ്റെ അഭിപ്രായം അതാണ്. ഈ നരകത്തെക്കുറിച്ച് അവരുമാരിത് വായിച്ച് പഠിച്ചു നോക്കണം. പാപമോചനം വേണോ? പാപമോചനം തന്നു, പിന്നെ എന്ന് പറഞ്ഞാൽ പാപമോചനം പ്രാപിക്കാതെ ചെന്നുപെടുന്നത് എവിടെയാ? പണ്ട് കാരണവന്മാർ അറിയാതെ പഠിപ്പിച്ച വാക്ക് തന്നെയാ, പാപി ചെല്ലുന്നിടം പാതാളം, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? കണ്ണ് തിരുമി അടച്ചു കഴിഞ്ഞാലേ നേരെ ചെല്ലുന്നത് പാപമോചനം പ്രാപിക്കാതെയാണ് പോകുന്നതെങ്കിൽ, നേരെ ചെല്ലുന്നത് പാതാളത്തിൽ, താമസം കഴിയും മുമ്പ് അന്ത്യന്യായവിധി നടത്തി നരകത്തിൽ. ഇങ്ങനെ തിരിച്ചു വരാൻ കഴിയാതെ വണ്ണം ദൈവമില്ലാത്ത, യേശുവില്ലാത്ത, ദൂതന്മാരില്ലാത്ത, വിശുദ്ധന്മാരില്ലാത്ത, വെളിച്ചത്തിൻ്റെ കണിക പോലുമില്ലാത്ത, സർവത്ര അന്ധകാരം മാത്രമുള്ള അഗ്നിത്തടാകത്തിൽ നിത്യകാലം യുഗായുഗായുഗം യുഗായുഗം അയ്യം വിളിച്ചുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ കഴിയുക. തമാശല്ലേ? ചെറുതാന്ന് വിചാരിക്കരുതേ, ചുമ്മാ പറഞ്ഞൊന്ന് വിചാരിക്കല്ലേ. ഇത്ര വലിയ നരകത്തിയിലേക്ക് എറിയപ്പെടേണ്ട, ജന്മനാ പാപിയായി പിറന്ന് പാപം മാത്രം ചെയ്ത് ജീവിച്ചു എന്ന കാരണത്താൽ നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന എന്നെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്ന എന്നെ അവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, നരകത്തിൽ നിന്ന് പിടിവിച്ച് സ്വർഗത്തിൽ തന്നോട് കൂടെ ഇരുത്തേണ്ടതിന്, എൻ്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ ദൈവപുത്രനായ യേശു എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഏകയാഗമായി തീർന്നു. എന്നെ പ്രിയപ്പെട്ടവരെ, ആളുകൾ സാധാരണ പറയാറുണ്ട് അറിവില്ലാത്തത് കൊണ്ടാണ് ആദാം പാപം ചെയ്തു, നമ്മളെല്ലാം പാപികളായിപ്പോയി സ്നേഹിതന്മാരെ. എന്തോ ചെയ്യാനാ, നമ്മളാരും അറിഞ്ഞുകൊണ്ടല്ലോ ഈ ഭൂമിയിലേക്ക് പാപിയായിട്ട് ജനിച്ചു പോയി, എന്തോ ചെയ്യാനാ, ആകെ നിരാശയാ. പിന്നെ ചില രസികന്മാർ കളിയാക്കിയും പറയും, ദൈവത്തിനറിയായിരുന്നു അവിടെ ആ വൃക്ഷം നട്ടു കഴിഞ്ഞാൽ ഈ ഇവർ പറിച്ച് തിന്നു എന്നറിയായിരുന്നു, എന്നിട്ടും അവിടെ കൊണ്ടുവന്നു തിന്നരുതെന്നും പറഞ്ഞു, പൊട്ടം കളിപ്പിക്കാൻ നോക്കിയോണേ, എന്നിട്ട് പോയി തിന്നു. തിന്നപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ആ കണക്കായി, നിങ്ങൾ പാപികളായി, ഇനി നരകത്തിൽ പോയാൽ മതി. വാസ്തവം നമ്മൾ നരകത്തിൽ പോകുന്ന ആരാ ഉത്തരവാദി സ്നേഹിതന്മാരെ? അത് ദൈവമാ. എന്തുകൊണ്ടാണ്? ദൈവമല്ലോ ഈ പണിയെല്ലാം ചെയ്തത്. ആ ഇത് കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണല്ലോ. പക്ഷെ ഒരു വാക്ക് ഇവിടെ നിന്നാരും അങ്ങനെ ചിന്തിക്കുകയൊന്നുമില്ല, അത്ര മണ്ടന്മാരൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, ആദാം പാപം ചെയ്തത് കൊണ്ട് നരകത്തിൽ പോകാൻ വേണ്ടി ആഞ്ഞു പിടിച്ച് ആരും ഒരുങ്ങിയിരിക്കണ്ട. ഒറ്റയാളെയും ആദാം ചെയ്ത പാപം നരകത്തിലേക്ക് വിടുകയല്ല കേട്ടോ. ദൈവം തന്നെ നമ്മളെക്കാൾ നീതിയുള്ളവനല്ലേ? നമ്മുടെ അത്ര പോലും നീതി ദൈവത്തിനില്ലേ? ആദാം ചെയ്ത പാപത്തിന്, ആദ്യ മനുഷ്യനായ ആദാം, ഒന്നാമത്തെ ആദാം, അവൻ ചെയ്ത പാപത്തിന് ഒടുക്കത്തെ ആദാം പരിഹാരം വരുത്തിയെന്ന റോമാലേഖനം വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, ആദാമിന്റെ പാപം ഏകന്റെ ലംഘനം അനേകരെ പാപികളാക്കി. എന്നാൽ ഏകന്റെ അനുസരണം വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ പാപത്തിന് പരിഹാരം വരുത്തി. പിന്നെ എന്തിനാണ് നരകത്തിൽ പോകുന്നത്, എങ്ങനെയാണ് നരകത്തിൽ പോകുന്നത്, അതിൻ്റെ മറുപടി വിശദമാക്കുവാൻ അനവധി വാക്യം ബൈബിളിലുണ്ട്. അവിടേക്ക് ഞാൻ സമയമെടുത്തു വരികയില്ല, ഒറ്റ വാചകം പറയാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ നരകത്തിൽ പോകുന്നെങ്കിൽ അവൻ കള്ളു കുടിച്ചതുകൊണ്ടല്ല, ചീട്ട് കളിച്ചതുകൊണ്ടല്ല, ചീത്ത പറഞ്ഞതുകൊണ്ടല്ല, അപ്പനെ തല്ലിയതുകൊണ്ടല്ല, ഇതൊക്കെ ചെയ്യണമെന്നല്ലേ, അതുകൊണ്ടല്ല, അതിരുമാന്നിയതുകൊണ്ടല്ല, ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ അവൻ ഹൈന്ദവനായി ജനിച്ചതുകൊണ്ടല്ല, മുസ്ലിമായി ജനിച്ചതുകൊണ്ടല്ല, ഇന്ന ഇസക്കാരനായതുകൊണ്ടല്ല. പിന്നെ എന്തേ ആളുകൾ നരകത്തിൽ പോകുന്നു, അതിൻ്റെ മറുപടി പറഞ്ഞു വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട
പല വാക്യങ്ങളിൽ ഒരു വാക്യം ഫിലിപ്പിയാലേഖനം രണ്ടാം അധ്യായം അവിടേക്ക് ഇപ്പോൾ വരാൻ നിവൃത്തിയില്ലെങ്കിലും ഒരു സൂചന ഞാൻ പറയാം. വീട്ടിൽ പോയി വായിച്ചു നോക്ക്. 8 മുതൽ താഴേക്ക് പറഞ്ഞു വരികയാണ്, നമ്മുടെ കർത്താവായ യേശു അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ ദാസനായി മനുഷ്യനായി അങ്ങനെ കുരിശിലെ മരണത്തോലം താണിറങ്ങി വന്ന് അനുസരണമുള്ളവനായി നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞു വന്നിട്ട് പൗലോസ് എഴുതുക, എന്നാൽ അവന് ദൈവം ഏറ്റവും ഉയർത്തി, സ്തോത്രം, സകല നാമത്തിനും മേലായ ഉന്നതമായ നാമം നൽകി ഉയർത്തി. അവിടെ നിർത്തിയിട്ട് താഴത്തെ ഭാഗം നോക്കിക്കൊള്ളണേ. അങ്ങനെ അവന്റെ നാമത്തെങ്കിൽ സ്വർലോകരും ഭൂലോകരും അധോലോകരും തങ്ങളുടെ മുഴങ്കാൽ ഒക്കെയും മടക്കി യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതവിടെ നിർത്തട്ടെ. എന്നിട്ട് വീട്ടിൽ പോയി നോക്ക്, റോമാലേഖനം 10:9 വാക്യങ്ങൾ പൗലോസ് പറഞ്ഞു, പാപമോചനത്തിന്റെ മാർഗം എന്താ? യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവനെന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ രണ്ടു ഭാഗത്തും ഒരാശയം പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുക. പ്രിയപ്പെട്ടവരെ, പിലിപ്പിലെ 2 ആ ഏറ്റുപറച്ചിൽ സ്വർഗത്തിൽ പോകുന്നവരുടേതല്ല, നരകത്തിലേക്ക് പോകും മുമ്പ് ന്യായവിധി സമയത്ത് പറയുന്ന വാചകമാ. എന്നാൽ റോമാലേഖനം 10 വാചകം രക്ഷിക്കപ്പെടുവാൻ മനസ്സുള്ള, പാപമോചനം പ്രാപിക്കുവാൻ മനസ്സുള്ളവർ ചെയ്യേണ്ട ദൈവിക വ്യവസ്ഥയാ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ പാപങ്ങൾക്ക് മോചനം പ്രാപിക്കുവാൻ ദൈവം വരുത്തിയ പരിഹാര മാർഗം അംഗീകരിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ച് വായികൊണ്ടത് ഏറ്റുപറഞ്ഞ് സമ്മതിച്ച് ജീവിതം സമർപ്പിക്കുന്നു. എന്നാൽ അതിന് മനസ്സില്ലാതെ സുവിശേഷത്തെ നിരാകരിച്ച് ആക്ഷേപിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങനെ ജീവിച്ചു എന്ന് വന്നാൽ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് മരിച്ച് ദൈവത്തിന്റെ കാര്യപരിപാടി അനുസരിച്ച് അന്ത്യന്യായവിധി നാളിൽ അവിടെ ചെല്ലുമ്പോൾ ഈ ചോദ്യം പിതാവായ ദൈവം ചോദിച്ചിരിക്കും. അത് ദൈവത്തിന്റെ നീതിയാ, നാം മറന്നു പോകരുത്. ഈ ചോദ്യം, ഏത് ചോദ്യം? അതിന്റെ മറുപടി അവിടെയുണ്ട്. ചോദ്യം വായിക്കുന്നില്ല, പക്ഷേ മറുപടിയുണ്ട്. ചോദ്യം ഇതാ, ഈ യേശു ക്രിസ്തു ആരാണ്? യോഹന്നാൻ എഴുതിയിട്ടില്ലേ, ഞാനൊരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. എവിടെ? സ്വർഗത്തിൽ. ആത്മാവായ ദൈവം ജടാവതാരമെടുത്ത് ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ഒരു ദൈവകുഞ്ഞാടെന്ന വണ്ണം അറുക്കപ്പെട്ടു, ഘൂശിൽ വെച്ച് അവൻ മരിച്ചു. അങ്ങനെ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട് ഉയർത്തെഴുന്നേറ്റു, ഇപ്പോൾ സ്വർഗത്തിൽ മഹിമയിൽ വാഴുന്നു. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലം പറയുകയാ, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ആ കുഞ്ഞാടിനെ നോക്കിയിട്ട് പിതാവായ ദൈവത്തിന്റെ ചോദ്യം ആരോട്? പാപമോചനം പ്രാപിക്കാതെ നരകത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്നതോട് ചോദ്യം ആരാണിത്? മറുപടി, യേശു ക്രിസ്തു കർത്താവ്. പ്രിയപ്പെട്ടവരേ, ആരെങ്കിലും ഇനി നരകത്തിൽ പോകുന്നെങ്കിൽ ആദാമിന്റെ പാപം കൊണ്ടല്ല, മറന്നു പോകേണ്ട, ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ ഏതെങ്കിലുമൊക്കെ പാപങ്ങളുടെ പേരിലല്ല, പകരം യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ല എന്ന ഏക കാരണത്താൽ ആളുകൾ നരകവിധിയിലേക്ക് പോകും. ഇനി വേണം റോമറിട്ടിൻ്റെ ഒന്ന് നിങ്ങൾ പിന്നീട് നോക്കുവാൻ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഏതുകൊണ്ട്? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ മനുഷ്യ സാദൃശ്യത്തിൽ ഇവിടെ വന്നു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്, യേശു ക്രിസ്തു ഏകയാഗത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ലോകത്തിൽ ആർക്കും സാധിക്കാതിരുന്ന കാര്യം, ആർക്കും സാധിക്കാതിരുന്ന കാര്യം അടിവരിയിട്ട് പറയുന്നു, എൻ്റെ കർത്താവായ യേശു സാധ്യമാക്കി. എന്തിനാ വാക്യങ്ങൾ ഒത്തിരി നിങ്ങൾക്കെല്ലാം അറിയാം എന്ന് ഞാൻ വിചാരിക്കുക. യോഹന്നാൻ ശ്ലീഹ എഴുതിയപ്പോൾ തൻ്റെ 1 1:7 വാക്യത്തിൽ കുറിച്ചു വെച്ചില്ലേ, തങ്കലിപികളിൽ കുറിക്കേണ്ട ഒരു വാചകം വായിക്കാറില്ലേ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വാസമർപ്പിച്ചാൽ അവന് പരിഹരിക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത, ശുദ്ധീകരിക്കാൻ കഴിയാത്ത യാതൊരു പാപവും ഇല്ലെന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം? പത്രോസിലേക്ക് എഴുതിയില്ലേ, ഞാൻ മിക്കവാറും എല്ലായിടത്തും ഈ വാക്യം അങ്ങ് പറയാറുണ്ട്. ഏത് വാക്യമാണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെക്കുറിച്ച് പത്രോസിലേക്ക് എഴുതി വെച്ച വാചകത്തിൽ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വാക്കുണ്ട്, അവൻ
നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. ആ നമ്മുടെ എന്നുള്ളതാ ഏറ്റവും ശരി. എന്നാൽ ഞാൻ അവിടെയും അല്പ സ്വാർത്ഥനാവുകയാണ്. ഞാനിങ്ങോട്ട് ചേർത്ത് പറയാം, രണ്ടക്ഷരം, യേശു എൻ്റെ പാപം ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. ആരുണ്ടിതുപോലെ? ആരുണ്ടിതുപോലെ? 9 മാസത്തിലധികം ഉദരത്തിൽ കൊണ്ട് നടന്ന് വേദനയോടെ പ്രസവിച്ച് എൻ്റെ അമ്മ എന്നെ വളർത്തിയതാണ്. എൻ്റെ ബാല്യത്തിൽ എൻ്റെ പിതാവ് നഷ്ടമായതുകൊണ്ട് വയനാട്ടിലെ തിക്താനുഭവങ്ങളെല്ലാം സഹിച്ച് ഞങ്ങൾ 3 മക്കളെ ഞങ്ങളുടെ അമ്മ വളർത്തിയതാണ്. ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, വാർദ്ധക്യമായെങ്കിലും. അമ്മയെന്ന നിലയിൽ മക്കളെ സ്നേഹിക്കുന്നു, കരുതുന്നു. ഞാൻ സാധാരണ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, അപ്പൻ്റെ അമ്മയുടെയും കവളൊട്ടിയത്, അസ്ഥി വളഞ്ഞത്, തൊലി ചുളിഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പാപം പരിഹരിക്കുവാൻ ഒരു നാളും കഴിയുമായിരുന്നില്ല. എൻ്റെ പാപമോചനത്തിനു വേണ്ടി എൻ്റെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ഏകയാഗത്താൽ നമുക്ക് പരിഹാരം വരുത്തി. ഒരു വാക്കോട് വായിച്ചാൽ ഇന്ന് രാത്രി ഇത്രയും മതി എന്ന് ഞാൻ വിചാരിക്കുക. 10:18 നോക്കിക്കേ. എബ്രായലേഖനം 10:1 രാത്രിയിൽ പ്രധാനമായി ഞാൻ വായിച്ചത്. അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബൈബിൾ പരിചയമുള്ളവരാണ് എല്ലാവരും. എങ്കിലും ആർക്കെങ്കിലും അല്പ പരിചയക്കുറവുണ്ടെങ്കിൽ തീർച്ചയായും വീട്ടിൽ ചെന്ന് ഈ 2 അധ്യായങ്ങൾ വായിക്കണം. വിശേഷിയാണ് 10:18 വായിച്ചാട്ടെ. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് ഒരു നാളും പരിഹാരം വരുത്തുവാൻ കഴിയാതെ ന്യായപ്രമാണ ക്രിയകൾ അങ്ങനെ തുടരവേ നമ്മുടെ കർത്താവായ യേശു വന്നു തൻ്റെ മരണത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. ഏകയാഗത്താൽ നമുക്ക് പരിഹാരം വരുത്തി. അവൻ്റെ മരണത്താൽ, തിരുബലിയാൽ നമ്മുടെ പാപങ്ങൾക്ക് മോചിക്കപ്പെട്ടു. നിശ്ചയമായിട്ടും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യേശുവിന് സാധിച്ചു. എന്നാൽ എന്താ ഒരു വാക്കുകൂടെ പ്രത്യാശ നിർഭരമായ ഒരു പ്രയോഗം കൂടെ രേഖയാക്കിയത് വായിച്ചാട്ടെ. 10:18 എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ആ വാക്യം വായിച്ചപ്പോഴാണ് വാസ്തവത്തിൽ ഈ യാഗത്തിൻ്റെ പരമോന്നത വിജയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യേശു ക്രിസ്തു നിമിത്തം പാപങ്ങൾക്ക് മോചനം ലഭിച്ചെടുത്ത് ഇനിമേൽ പാപമോചനത്തിനു വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അർത്ഥമറിയാതെ ആരൊക്കെയോ അബദ്ധം പറഞ്ഞു കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിലാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്, അതല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ യേശുക്രിസ്തുവിൻ്റെ മരണവും ആ കൂട്ടത്തിൽ പ്ലസ് ആ കൂട്ടത്തിൽ വേറെ ചിലതും കൂടെ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപമോചനത്തിന് പൂർണ്ണമായിരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ന് ഞങ്ങൾ ട്രെയിനിൽ പോന്നപ്പോൾ ഒരു നല്ല മനുഷ്യൻ വന്ന് പറഞ്ഞു, സാറേ ലോട്ടറി ടിക്കറ്റ് ഒന്നെടുക്കണേ. ഞാൻ പറഞ്ഞു വേണ്ട. അവരിങ്ങനെ പറയുമല്ലോ, സാറേ നല്ല മുഖം, ഐശ്വര്യമുള്ള മുഖമാണല്ലോ പിന്നെ എൻ്റെ മുഖമേ. അതുകൊണ്ട് ഒരു ടിക്കറ്റ് എടുത്ത സാറേ, ഒരാൾ ഇങ്ങനെയോടെ കടന്ന് പറഞ്ഞു നിശ്ചയമായിട്ടും ഇതടിക്കും. പിന്നെ 1 കോടി രൂപ എനിക്ക് ആ ടിക്കറ്റിന് അടിക്കുമെന്ന് ബോധ്യമുണ്ട്. ആ കൊച്ചൻ എനിക്ക് ടിക്കറ്റ് തരുമോ? അവനത് എടുത്തുകൊണ്ട് വീട്ടിൽ പോവുകയല്ലേ. എനിക്കും അവനും അറിയാം അടിക്കാൻ ഒരു നേരിയ സാധ്യതയുണ്ട്, വേറെ ഒന്നുമില്ല. അത് ഞാൻ അവരെ കുറ്റം പറയും. ലോട്ടറിക്കാരങ്ങനെയാണല്ലോ, അടിക്കും ഇല്ലേ പിന്നെ അടിക്കും. ക്രൈസ്തവ ഉപദേശം ഇതാണോ? യേശുവിനെ വിശ്വസിക്കണം, കഴിയുന്നത്രയും നന്നായിട്ട് വിശ്വസിക്കണം, ആഞ്ഞു പിടിച്ച് വിശ്വസിക്കണം, ചാകുന്ന വരെ വിശ്വസിക്കണം. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് കൃപ തോന്നുകയും നമുക്ക് ഭാഗ്യമുണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ നിശ്ചയമായിട്ടും പ്രതീക്ഷ കിട്ടും. ചുമ്മാ ആളെ പറ്റിക്കരുത്. ഞാൻ ഇത്ര നേരം പറഞ്ഞേ തരുമോന്ന് പറ ഇല്ലേ ഇല്ലെന്ന് പറ എനിക്ക് വിധിക്കൂൾ വേറെ വിട്ടുതീർച്ചയില്ല. ബൈബിളിനോട് എൻ്റെ ചോദ്യം അതാ, സ്വർഗത്തോടുള്ള എൻ്റെ ചോദ്യം അതാ. ഈ പാവം പിടിച്ചതിനോട് പറ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വാസമർപ്പിച്ച് ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നു, എൻ്റെ പാപത്തിന് പരിഹാരം വന്നോ? പറ, അങ്ങനെ വന്നെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടുമോ ഇല്ലയോ തീർപ്പ് പറ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ഒരു പണക്കോ എനിക്കില്ല, ഉറപ്പറിയണം എനിക്ക്, എന്നെ പറ്റിച്ചേക്കല്ലേ. വേദവസ്ഥം പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വാസമർപ്പിച്ച് പാപമോചനം പ്രാപിച്ചാൽ അങ്ങനെയുള്ളവർക്ക് പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, 1980 December ഒരു വെള്ളിയാഴ്ച രാത്രിയാണ് യേശു ക്രിസ്തുവിനെ ഈ സാധുവായി എനിക്ക് രക്ഷിതാവായിട്ട് അംഗീകരിക്കാൻ ഭാഗ്യമുണ്ടായത്. സുവിശേഷത്തിൻ്റെ നാനാർത്ഥങ്ങളോ ക്രിസ്റ്റോളജിയോ ഒന്നും പഠിച്ചിട്ടല്ല. വേദപുസ്തകം ഒരളവിൽ വായിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പൂർണ്ണമല്ല. എങ്കിലും സാധുവായി എന്നെ എൻ്റെ കർത്താവ് കണ്ടു, രക്ഷിക്കുവാൻ അവിടുത്തേക്ക് പ്രസാദമുണ്ടായി. തീർക്കിച്ച 2-3 വർഷങ്ങൾ എൻ്റെ അന്വേഷണ കാലഘട്ടമായിരുന്നു. ഈ ബൈബിൾ അങ്ങിങ്ങായിട്ടൊക്കെ വായിച്ചു നോക്കി. ഒരു കാര്യം എനിക്കറിയാം, സത്യം ഒന്നേ ഉള്ളൂ. ആ ഒന്നേതായിരിക്കാം, തെറ്റുപറ്റാൻ പാടില്ല. വായിച്ചു
അല്പമൊക്കെ മനസ്സിലായി. ഞാൻ ഈ പറയുന്നത് ദീർഘിച്ച ഇത്രയും വർഷം ഒരു കാര്യം നിങ്ങൾക്കറിയാവുന്ന തന്നെ ചങ്കത്ത് കൈവച്ച് എനിക്കും പറയാൻ സാധിക്കും, യേശുക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച ഈ ദീർഘിച്ച പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നുവരെയും എൻ്റെ പാപമോചനത്തിന് വേണ്ടി രണ്ടാമതൊരു മാർഗം അവലംബിക്കുവാൻ ആവശ്യമുണ്ടായില്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മഹത്വം അതാണ്. വിവരിക്കാൻ ആവശ്യമെങ്കിലും ഒരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നിർത്തുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുന്ന നേരം ഇടത്തും വലത്തുമായി രണ്ട് ദുഷ്പ്രവൃത്തിക്കാരെയും തൂക്കിയിട്ടിരുന്നല്ലോ. വിവരിക്കാൻ ആവശ്യമില്ലാത്തതുപോലെ നിങ്ങൾക്ക് ഓർമ്മ വരും, രണ്ടുപേരും യേശുവിനെ ദുഷിച്ചു, രണ്ടുപേരും അവനെ അപമാനിച്ചു, രണ്ടുപേരും മരിക്കുവാൻ മരണത്തോടടുക്കുകയാണ്. പക്ഷേ അതിലൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവനൊരു പക്ഷേ മോഷ്ടിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയപ്പോഴോ യേശുക്രിസ്തുവിനെ പഠിപ്പിക്കൽ മറ്റെവിടുന്നെങ്കിലും ഒക്കെ കേട്ട് കാണും എന്നാണ് എൻ്റെ ചിന്ത. അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സമചിത്തതയും യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയും അവിടുത്തെ സമീപനവും സസൂക്ഷ്മം നിരീക്ഷിച്ചു. അവന് മനസ്സിലായി യേശു ഒരു സാധാരണ മനുഷ്യനല്ല, യേശു അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരുപറ്റം ആളുകൾ അന്ന് പറഞ്ഞ് ശരിയാ, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാ, ഇവൻ മഹാരാജാവായി പിറന്നവനാ, രാജാവായി വരുന്നവനാ, തീർച്ചയായും യേശുവാണ് രക്ഷിതാവ്. വാസ്തവത്തിൽ അതെന്തൊരു വിശ്വാസ പ്രഖ്യാപനമാണ് എനിക്കറിഞ്ഞുകൂടാ. നാം അറിയുന്നത് പോലെ അവൻ്റെ പ്രാണൻ പോകും മുമ്പ് അവൻ ആ കുരിശിൽ കിടന്നുകൊണ്ട് തൊട്ടടുക്കൽ കിടക്കുന്ന ഏറ്റവും വേഗത്തിൽ മരിക്കുവാൻ കാര്യങ്ങൾ സജ്ജമായെന്ന് ബോധ്യമുള്ള യേശുവിനോട് അവൻ പ്രാർത്ഥിച്ചില്ലേ? നിങ്ങൾക്കറിയാമല്ലോ ആ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ വാക്കുകൾ പോരെ വിവരിക്കാൻ. എന്താ പ്രാർത്ഥിച്ചത്? യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ആ പ്രാർത്ഥനയിൽ സകല സത്യവും ഒരുപോലെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ എളുപ്പമായിട്ടല്ല, ശ്വാസം വിടാൻ പറ്റുന്നില്ല, ആണികളിൽ തൂങ്ങിക്കിടക്കുക, മനസ്സിലായോ? അവൻ പ്രാർത്ഥിച്ച യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരും, അപ്പോൾ ഈ പാവപ്പിടിച്ച് എന്നെ ഓർക്കണമേ. ഒട്ടനവധി കാര്യം അതോട് ചേർത്ത് പറയാനുണ്ട്, ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു വാക്കിങ്ങനെ പറയാം, അവൻ ആ പറഞ്ഞ പ്രാർത്ഥനയുടെ ആശയം ഇതാ: യേശുവേ നീ ഓർത്തില്ലെങ്കിൽ എന്നെ ഓർക്കാൻ ആരുമില്ല, നീ ഓർത്തില്ലെങ്കിൽ വേറെ ആരോർത്തതുകൊണ്ടും എനിക്ക് പരിഹാരമുണ്ടാകുകയില്ല. എൻ്റെ കർത്താവായ യേശു പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാം: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഞാൻ വരുമ്പോഴല്ല, 100 കൊല്ലം കഴിഞ്ഞിട്ടല്ല, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ. എൻ്റെ ചോദ്യം ഇതാ: അവൻ ഏത് മതം സ്വീകരിച്ചോട്ടാ? അവൻ എവിടെ പോയി യോർദാനിൽ മുങ്ങിയിട്ടാ? അവൻ എവിടെ പേര് മാറ്റിയിട്ടാ? എന്ത് കാശ് ദൈവത്തിന് കൊടുത്തിട്ടാ? എവിടെ തീർത്ഥാടനം ചെയ്തിട്ടാ? ഏതാനും നിമിഷങ്ങൾക്കപ്പുറം മനുഷ്യൻ മരിച്ചു. ആ കുരിശിലെ കള്ളന് വേറൊന്നിനും ഇനി സമയമില്ല, അവനെ കൊന്നു കളഞ്ഞു. എന്നാൽ ഒരു ഭാഗ്യമുണ്ടായി: സുബോധം മറയും മുമ്പ്, ജീവൻ നഷ്ടമാകും മുമ്പ്, അവിടെ വെച്ച് അവൻ്റെ പാപമോചനം പ്രാപിക്കുവാൻ അവൻ്റെ പാപത്തിനു വേണ്ടി എരിഞ്ഞടങ്ങുന്ന ദൈവപുത്രനെ നെഞ്ചിലേറ്റുവാൻ ഭാഗ്യമുണ്ടായി. അര സെക്കൻഡിനുള്ളിൽ അവൻ്റെ ആത്മാവ് നേരെ പറുദീസയിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇപ്പോൾ ആ ആത്മാവ് പറുദീസയിൽ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ ഞാനും നിങ്ങളും അവിടെ ചെല്ലുമ്പോൾ അവനെ കാണുക തന്നെ ചെയ്യും. എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്തീയ മാർഗമെന്ന് പറയുന്നത്, ക്രിസ്തീയ ഉപദേശമെന്ന് പറയുന്നത് കേവലം ഊഹാപോഹങ്ങളല്ല, പുകമറ സൃഷ്ടിക്കുകയല്ല, ആളുകൾ വെറുതെ വ്യാമോഹിപ്പിക്കുകയല്ല, വേദപുസ്തകത്തിലെ സത്യങ്ങൾ അതുപോലെ മനസ്സിലാക്കി വിശ്വസിക്കുവാൻ മനസ്സ് കാണിക്കുമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് മോചനമുണ്ട്. കണ്ണുകളെ അടയ്ക്കാമോ? തലകളെ താഴ്ത്താമോ? ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, വേറെ ചുക്കുചുണ്ടാകാൻ പോലും ഇവിടെ ശ്രദ്ധിക്കുക. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നു. വാസ്തവത്തിൽ എന്താ യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം? യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ലഭിക്കുന്ന രക്ഷയുടെ മഹത്വം എന്താ? ഈ അന്ത്യകാലമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? കർത്താവായ യേശു നമ്മോട് സംസാരിക്കുവാൻ തിരുമനസ്സായി ഇറങ്ങി വന്ന കാലമാണ് യഹോവയുടെ പ്രസാദ വർഷം. യേശുക്രിസ്തുവിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഏറ്റവും മനോഹരമായ കാലമാണ് ഈ അന്ത്യകാലം. മാത്രമല്ല, ലോകത്തുള്ള മുഴുകോടി ആളുകളുടെയും പാപങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്താൽ ദൈവം പരിഹാരം വരുത്തിയ കാലമാണ് ഈ അന്ത്യകാലം. അതുകൊണ്ടാണ് കൃപായുഗമെന്ന് നാം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ടും എന്തേ ആളുകൾ നരകത്തിലേക്ക് പോകുന്നുവെങ്കിൽ
എന്നിട്ടും എന്തേ ആളുകൾ പാപക്ഷമ പ്രാപിക്കാതെ പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ ഭാഗം ദൈവം ചെയ്യുവാനുള്ള മുഴുവൻ ദൈവം ചെയ്തു കഴിഞ്ഞു. സ്വർഗം ചെയ്യുവാൻ ആവശ്യമായത് മുഴുവൻ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഒരു കടപ്പാടും സ്വർഗത്തിനില്ലെങ്കിലും അവൻ നമ്മെ ആഴമായി സ്നേഹിക്ക നിമിത്തം നമുക്ക് വേണ്ടി ചെയ്യാവുന്നത് മുഴുവൻ അവിടുന്ന് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ പാപത്തിൻ്റെ സകല പരിഹാരവും യേശുവിൻ്റെ മരണത്താൽ പൂർത്തിയായി കഴിഞ്ഞു. അവൻ ചമ്മട്ടി കൊണ്ട് അടിയേറ്റത്, ചാട്ടവാറു കൊണ്ട് അടിയേറ്റത്, ആ ശരീരം ആപാദചൂടം നീളത്തിൽ കീറുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്, ആ ശിരസിൽ മുൾക്കിരീടം ധരിച്ചത്, ആ കൈകളും കാലുകളും ആണികൾ കൊണ്ട് മരത്തോട് ചേർത്ത് അടിച്ചത്, അവൻ്റെ വിലാപ്പുറത്ത് കുന്തത്തിന് കുത്തേറ്റത്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെടുകയായിരുന്നു. ദൈവത്താലും മനുഷ്യരാലും കൈവിടപ്പെട്ടവനായി കാൽവരിയിലെ കുരിശിൽ നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി തിരുബലിയായി ദൈവസന്നിധിയിൽ പാപമോചനം വരുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കുമെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയത്. പത്രോസ് പ്രസംഗിച്ചു, മറ്റൊരുത്തിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ മധ്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. മറ്റൊരിക്കൽ പത്രോസ് പറഞ്ഞു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമനിമിത്തം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എത്ര വേണം തെളിവുകൾ! ഈ രാത്രിയിൽ ശാന്തമായി ഇവിടെ തലകളെ താഴ്ത്തി പ്രാർത്ഥനയ്ക്കൊരുങ്ങിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും എനിക്കടുത്തറിഞ്ഞുകൂടാ. എങ്കിലും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളിവിടേക്ക് വന്നത്. ഒരുപക്ഷെ ഈ പന്തലിനകത്തല്ലെന്ന് വരികിലും പരിസരങ്ങളിൽ ഇന്ന് രാത്രി ചിലർ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ തിരിച്ചു മറിച്ചു പറയേണ്ട കാര്യമില്ലെങ്കിലും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കണം, വേദപുസ്തത്വങ്ങൾ നാം കൃത്യമായിട്ടറിയണം. ഇന്ന് രാത്രിയിൽ ലളിതമായൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാനുണ്ട്. പാപത്തിന് പരിഹാരം ലഭിച്ചു എന്ന് ബോധ്യമുണ്ടോ? ആരോടും വേറെ മറുപടി പറയണ്ട, മനസാക്ഷിയെ വഞ്ചിക്കാതെ ദൈവത്തോട് മാത്രം മറുപടി പറഞ്ഞാൽ മതി, എൻ്റെ പാപത്തിന് പരിഹാരം കിട്ടി സഹോദര എങ്കിൽ ഞാൻ സ്തോത്രം ചെയ്യും, ഞാൻ ഇന്ന് മരിക്കുന്നുവെങ്കിൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഇന്ന് രാത്രി മരിക്കുന്നുവെങ്കിൽ, അല്ല ഇന്ന് രാത്രി, ഓ നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നുവെങ്കിൽ ഞാൻ നിശ്ചയമായും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ബോധ്യമുണ്ടോ? അങ്ങനെ ബോധ്യമുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ ഒരാളെങ്കിലും ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടോ കാര്യത്തിന് ഗൗരവം ബോധ്യമാകാഞ്ഞതുകൊണ്ടോ പിന്നീടാകാം എന്ന് തെറ്റിദ്ധരിച്ചോ ഒരാളെങ്കിലും സുവിശേഷം കേട്ടിട്ട് പല പ്രാവശ്യം കേട്ടിട്ട് യേശുവിന് ഹൃദയം കൊടുത്ത് രക്ഷിതാവായി അവനെ കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ പോയ ആരെങ്കിലും ഒരാളുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ സമയം. ദൈവം ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിലെ തെറ്റിദ്ധാരണയെല്ലാം മാറ്റിവെക്കുക, ചിന്താഗതികളെല്ലാം മാറ്റിവെക്കുക. എന്നിട്ട് തകർന്ന മനസ്സോടെ, പാപബോധമുള്ള ഹൃദയത്തോടെ നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ ക്രൂശിങ്കിലേക്ക് ഉയർത്തുക. ഓ പ്രിയ സഹോദരൻ പാടിയില്ലേ, ഓ കാൽവറി ഞാൻ നിന്നെ എങ്ങനെ മറക്കും, മറ്റെല്ലാം ഞാൻ മറന്നാലും നിന്നെ എങ്ങനെ മറക്കും, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയ ദൈവപുത്രൻ അവിടെയല്ലോ ക്രൂശിൽ ഉയർത്തപ്പെട്ടത്, അവിടെയല്ലയോ അവൻ്റെ ചോര താഴേക്ക് ഇറ്റിട്ട് വീണത്, എൻ്റെ നരകവേദന പാതാളവേദന അവിടെ വെച്ചല്ലേ അവൻ അനുഭവിച്ചത്, ഞാൻ എങ്ങനെ അത് മറക്കും? എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, വേറൊന്നും നിന്നോട് ചോദിക്കുന്നില്ല, സ്വർഗം ഒറ്റ കാര്യം, ദൈവപുത്രനായ യേശുവിനെ നിനക്ക് വേണമോ? നിന്റെ പാപമോചനം നിനക്ക് സൗജന്യമായി തന്ന് തൻ്റെ രാജ്യത്തേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ആണിപ്പാടുള്ള തൃക്കരം നീട്ടി നിന്റെ തൊട്ടടുക്കൽ അവൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രമാത്രം ഹൃദയപരമാർത്ഥതയോടെ, ഇത്രമാത്രം പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാമോ? പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന കാര്യമല്ല, ഇപ്പോൾ എനിക്ക് രക്ഷിക്കപ്പെടണം, പാപഭോജനം വേണം, ദൈവത്തിൻ്റെ കുഞ്ഞായി തീരണം, സ്വർഗത്തിൽ പോകണം. പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് അങ്ങയോട് സമ്മതിക്കുന്നു. എനിക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു.
എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാൻ അങ്ങയെ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അവിടുത്തെ വചനപ്രകാരം തുടർന്നും എന്നെ വഴി നടത്തുമാറാകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ എന്നെ രക്ഷിച്ച, ഞങ്ങളെ രക്ഷിച്ച ഈ യേശു നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. സമാധാനത്തോടെ ഭവനത്തിലേക്ക് പോകാം. ഇനിയും മനസ്സ് കാണിക്കാതെ ആരെങ്കിലും എഴുന്നേറ്റ് പോകുന്നെങ്കിൽ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും എന്നോർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുന്നു. എല്ലാറ്റിലും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.